സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ഡബ്ല്യു എം ഒ കോളേജിന്റെ ഐ തിങ്ക് ഒമ്പതാമത്തെ ഓൺലൈൻ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് സെനാരിയോയില് ജെൻഡർ ഡിസ്കോഴ്സസ് ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ്. പറയുന്ന പി എച്ച് ഡി സ്കോളേഴ്സിനെ പോലുള്ള അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് പഠിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അല്ലാതെ സോഷ്യൽ വർക്കേഴ്സ് കാര്യമായിട്ട് ജെൻഡർ ഡിസ്കോഴ്സുകളിൽ ഇടപെടാനോ നമ്മൾ പറയുന്ന ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെയും നമ്മൾ കഴിഞ്ഞ സെഷനിൽ സംസാരിച്ചിരുന്നു, ആദിവാസി സെഷനെ പറ്റി സംസാരിച്ചിരുന്നു. നമ്മൾ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അതിനെ പറ്റിയിട്ടുള്ള വി ഡോണ്ട് ഹാവ് എ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് ഓൾ ദീസ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്. വട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്സ്, വട്ട് ആർ ദ തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് ദി ജെൻഡർ ആൻഡ് കാസ്റ്റ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. സോ അങ്ങനെയുള്ള സംഗതികളെ പറ്റിയിട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എം എസ് ഡബ്ല്യു സ്റ്റുഡൻസിന് പെർസ്പെക്റ്റീവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി സിലബസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതിൽ പെർസ്പെക്റ്റീവ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ കുറച്ച് മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നമുക്ക് കൂടുതലായിട്ടും ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കുകളെ പറ്റിയിട്ടുള്ള പഠനങ്ങളും. അപ്പം ഇന്ന് ജെൻഡർ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന, ഈ പ്രോഗ്രാം വളരെ കാര്യമായി ഓർഗനൈസ് ചെയ്ത നൂർജഹാൻ അതുപോലെ ഷുഹൈബ് ഒത്തിരി നന്ദിയുണ്ട്. കാര്യം ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക് അത് കേവലം ഒരു അക്കാഡമിക് ടോപ്പിക് മാത്രമല്ല, അതിൽ ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ നമ്മുടെ എവ്രിഡേനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അത് എന്ത് പെർസ്പെക്റ്റീവ് ആണെങ്കിലും എല്ലാവർക്കും ജെൻഡർ എന്ന് കേൾക്കുമ്പം ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും എന്നുള്ളത് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ എവരിഡേ ചർച്ചകളിലും ഒക്കെ വളരെ അധികം കയറി വരുന്ന കുറെ ടെർമിനോളജീസും ഉണ്ട്. അതായത് ജെൻഡർ, ഫെമിനിസം, പേട്രിയാർക്കി, മസ്കുലിനിറ്റി, ഫെമിനൈനിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇന്നിവിടെ ഞാന് ചർച്ച ചെയ്യാൻ പോകുന്നു, അതായത് എനിക്ക് ഒരു മണിക്കൂർ ഉണ്ടാവും ഹാർഡ്ലി എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഈ ഒരു പല യൂണിവേഴ്സിറ്റീസിലും ഒരു കോഴ്സായിട്ടൊക്കെയാണ് നമുക്കറിയാം ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത്. അപ്പൊ അതിനെ ഒരു മണിക്കൂറിലോട്ട് കട്ട് ഷോട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ടാസ്ക് ആണ്. അപ്പൊ അതില് ഇന്ന് ഞാൻ ഇതിനെ സ്കീമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സെക്ഷൻ ആയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ജനറൽ, അതില് തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ചില ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില കൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ ചില ഐഡിയോളജിക്കൽ ബാക്കപ്പിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ജനറലി ഫസ്റ്റ് സെക്ഷനിൽ ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ വിൽ ബി ഓൺ സ്പെസിഫിക്കലി ഓൺ ജെൻഡർ. അതായത് ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആസ് ഐ സെഡ് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. അപ്പം അതിൽ ഒരു ഒരു ഞാൻ കരുതുന്നത് കൂടുതലും ഇത് എം എസ് ഡബ്ല്യു സ്റ്റുഡൻസ് ആണ്. അപ്പം അത്തരം ഒരു കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് പ്രധാനമെന്ന് തോന്നുന്നു. അപ്പം ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജെൻഡർ എന്താണ്, സെക്സ് എന്താണ്, അല്ലെങ്കിൽ പേട്രിയാർക്കി എന്താണ്, മസ്കുലിനിറ്റി എന്താണ്, ഫെമിനിനിറ്റി എന്താണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് തിയറീസ്, നമ്മളതിനെ നമ്മുടെ വ്യൂസിനെ ചിലപ്പം റീഡിഫൈൻ ചെയ്യാൻ പറ്റിയേക്കാവുന്ന ചില തിയറീസ്, പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റി ബേസിക്കലി എങ്ങനെയാണ് ഈ ഒരു അധികാര ഘടനയിൽ നിലനിന്ന് പോകുന്നതെന്നും ചില അധികാര ഘടനകളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് സെഷനിൽ പറയുന്നത്. ഇനി തേർഡ് സെക്ഷനിലോട്ട് വരുമ്പോഴത്തേനും സ്പെസിഫിക്കലി സോഷ്യൽ വർക്ക് ആൻഡ് ജെൻഡർ, ചില കേസ് സ്റ്റഡീസിൽ കൂടെ നമ്മൾക്ക് എങ്ങനെ കൂടുതൽ മനസ്സിലാക്കാം, എനിക്ക് തോന്നുന്നു അത് കൂടുതലും ഒരു ചർച്ച എന്നുള്ള രീതിയിലോട്ട് നമുക്ക് കൊണ്ടുപോകാം. കാര്യം ഒന്നും ഫസ്റ്റ് സെക്ഷനും സെക്കൻഡും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കും കുറച്ച് ക്ലാരിറ്റി വരുമെന്ന് കരുതുന്നു. അപ്പം തേർഡ് സെക്ഷൻ നമുക്ക് മോർ ഓഫ് എ ഡിസ്കഷൻ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാം. അപ്പം താങ്ക്സ് വൺസ് അഗെയിൻ ഷുഹൈബ് ആൻഡ് നൂർജഹാൻ. അപ്പം തുടങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മള് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്കൊരു ഡെഫിനിഷൻ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ കുറെ കീവേഡ്സ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്.
നമ്മൾ കൂടുതലും ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ചേഞ്ച് മേക്കേഴ്സ്. നമുക്കെപ്പോഴും പ്രോബ്ലം, അതിനൊരു ഒരു കുറച്ച് കോസസ് ഉണ്ടാവും, അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പൊതുവേ നമ്മൾ കണ്ടു പോകുന്നത്. അപ്പൊ അതിൽ തന്നെ ഞാൻ കെമിസ്ട്രി സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും തിയറി എന്നൊക്കെ കേൾക്കുമ്പോൾ റിസർച്ച് തന്നെ നമുക്കൊരു കടുകെട്ടി ഒരു സബ്ജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. റിസർച്ച് വന്നു, ഒരു എന്തോ ഒരു ഭീകര സാധനം എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെയൊക്കെ എം എസ് ഡബ്ല്യു കഴിഞ്ഞിറങ്ങി എം ഫിലിന് ജോയിൻ ചെയ്തു. അപ്പം ഒരു രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ എൻ്റെ തന്നെ അക്കാഡമിക് ലൈഫിൽ കടന്നുപോയ രണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞുകൊണ്ട് ഈ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഫസ്റ്റ് എം ഫിലിന്റെ സമയത്ത് റിസർച്ചിന്റെ എന്റെ ടോപ്പിക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആദിവാസി പണിയ ആദിവാസികളുടെ ഇടയിലുള്ള റിസോഴ്സ് പൊളിറ്റിക്സും അവരുടെ ലൈഫൊക്കെ ആയിരുന്നു, ലൈവ്ലിഹുഡും ഒക്കെ. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ കളക്ഷന്റെ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിന്റെ സമയത്ത് ആദിവാസി കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള മെയിൻലാൻഡ് പോപ്പുലേഷന്റെ ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവര് ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പം ഇതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നും ഇല്ല, ദേ ആർ ലൈക്ക് വെൽ ഓഫ് ആൻഡ് വെൽ ടു ഡു. അവര് ഭയങ്കര പണ്ടത്തെ പോലെ ഒന്നല്ല, നല്ല പുരോഗമനമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ദേ യൂസ് മൊബൈൽ ഫോൺസ്, അവർ ജീൻസ് ഇടുന്നു, അതുപോലെ തന്നെ പൊറോട്ടയും ബീഫും കടകളിൽ പോയി കഴിക്കുന്നു, ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സാധാരണ അവർ കാണുന്നത് ഒരു പുരോഗതിയുടെ ഒരു കുറച്ച് സിമ്പിൾസ് ആയിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ ആണെങ്കിൽ ഒരു പക്ഷേ ഞാൻ അധികമൊന്നും അതിനെ കുറിച്ച് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നിക്കത്തില്ല, ആ ഓക്കെ ആ ശരിയാണല്ലോ, അവര് വളരെ ഇക്കണോമിക്കലി അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാവും അവര് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകും. മറിച്ച് നമ്മൾക്ക് കുറച്ച് റീഡിങ്ങും അല്ലെങ്കിൽ കുറച്ച് ഇത്തരത്തിലുള്ള പല പേഴ്സ്പെക്റ്റീവ്സും പല തിയറട്ടിക്കൽ ഫ്രെയിംവർക്സിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനെ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ പല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ അന്ന് എൻ്റെ ഗൈഡുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാർ ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചയിൽ വന്നതെന്ന് വെച്ചാൽ ഇത് ഒരു ന്യൂലിബറൽ വേൾഡ് ഓർഡറിലെ മാർക്കറ്റ് പെനട്രേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇത്രയും റൂറൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ പോലും എങ്ങനെയാണ് ഈ പറയുന്ന മാർക്കറ്റ് മനുഷ്യന്റെ പ്രയോറിറ്റീസിനെ, അതായത് ചെറിയ ഇൻകം കിട്ടിയിട്ട് പോലും അതിനെ മാർക്കറ്റിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രൈമറി നീഡ്സിനെ തന്നെ കാണാതെ ചെയ്യുന്ന ഒരു രീതിയിൽ മാർക്കറ്റിന്റെ ഒരു പെനട്രേഷനെ നമ്മൾ കാണുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിന്റെ ഫ്രെയിംവർക്കിൽ കാണാം, എങ്ങനെ അങ്ങനെ പല ആംഗിളിൽ നിന്ന് ഈ വിഷയത്തെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പല പല ഫ്രെയിംവർക്ക്, പല പല ആശയങ്ങൾ, അതുപോലെ ചില അധികാര ഘടനകളെ കുറിച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രാക്ടീസുമായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഉദാഹരണമാണ്. എനിക്കൊന്നും കുറച്ച് വൈഡ്ലി പോപ്പുലർ ആണെന്ന് തോന്നുന്നു ഈ ഒരു എക്സാമ്പിൾ. അതായത് ഒരു ഗ്രാമത്തിൽ വാട്ടർ സ്കേഴ്സിറ്റി ആണ് ഇഷ്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് വാട്ടർ സ്കേഴ്സിറ്റി ആണ്. അപ്പൊ നമ്മൾക്ക് ഒരു സൊല്യൂഷൻ വേണം. അപ്പം അവിടെ ചെല്ലുന്നു, വാട്ടർ സ്കേഴ്സിറ്റി ആണ് ഇഷ്യൂ, സോ വാട്ട് ഇസ് ദ സൊല്യൂഷൻ? നമ്മൾ എന്ത് ചെയ്യുന്നു, ബോർവെല്ലോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് പൈപ്പ് വഴിയിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് അവിടുത്തെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകള് വളരെ ദൂരത്ത് പോയിട്ട് വാട്ടർ കൊണ്ടുവന്ന് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഒരു എക്സ്ട്രാ ലേബർ അങ്ങനെയുള്ള ഒരു ആംഗിളും ഒക്കെ ഉണ്ട് അതിൽ. അപ്പൊ അത് കഴിഞ്ഞ് ഇവർ ഈ പൈപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം കൺസിക്യൂട്ടീവ്ലി സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് അത് തകർത്ത് കളയാണ്. ഓക്കെ, തകർത്ത് കളയുന്ന സമയത്ത് ഈ പറയുന്ന പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ചേഞ്ച് മേക്കേഴ്സ് കൺഫ്യൂസ്ഡ് ആവുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം എന്തെങ്കിലും ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ പിന്നീടുള്ള ലേറ്റർ എൻക്വയറിയിൽ മനസ്സിലാവുകയാണ് ഇത് അവിടുത്തെ സ്ത്രീകളാണ് ഇത് ഈ പൈപ്പ് പൊട്ടിക്കുന്ന ഒരു കാര്യം ചെയ്തത് എന്നുള്ളത്. അതിനുള്ള കാരണം എന്താ അങ്ങനെ? അപ്പൊ അത് ക്വയറ്റ് ഷോക്കിങ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അപ്പൊ അതിന്റെ ന്യൂവാൻസസിലോട്ട് കടന്നു പോകുമ്പോഴത്തേനാണ് മനസ്സിലാവുന്നത് ഈ സ്ത്രീകള് ഈ വെള്ളം എടുക്കാൻ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ലബോറിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, ഒരു ചോറാണെങ്കിൽ പോലും ഇവർ ഈ പോകുന്ന കൂട്ടത്തിലാണ് ഇവർക്ക് ആകെയുള്ള ഇവരുടെ സോഷ്യലൈസേഷൻ നടക്കുന്നത്, അവർക്ക് പരസ്പരം സംസാരിക്കുന്നത്, അവര് മിംഗിൾ ചെയ്യുന്നത്, അവരുടെ ഒരു കാര്യങ്ങൾ പറയുന്നത്. അതിന് ആ പറയുക എന്നുള്ളതിന് തന്നെ ഒരുപാട് ആംഗിളുണ്ട്. മെന്റൽ ഹെൽത്ത് ആംഗിളുണ്ട്, സോഷ്യലൈസേഷന്റെ പാർട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ വീട്ടിന് പുറത്ത് വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഇവിടെ ഇതൊരു ടിപ്പിക്കൽ കേസാണ്. കാര്യം
ഇവിടെ നമ്മൾ വളരെ ലീനിയർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, വെള്ളമില്ല, സോ വെള്ള പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നു, നമ്മൾ വെള്ളം കൊടുക്കുന്നു, ദേർ ഇസ് എ പ്രോബ്ലം. അപ്പൊ നമ്മൾ ഇങ്ങനെ വളരെ ലീനിയർ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചില എന്താ പറയാ ചില കോൺസിക്വൻസസ് ഉണ്ടാവാം. അത് നമ്മുടെ നരേറ്റീവിൽ തന്നെ ഇല്ല. അത്തരം കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങളെ കുറിച്ചിട്ടോ നമ്മുടെ നരേറ്റീവിൽ പോലും അത് വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടംപററി വിഷയമായ ലോക്ക്ഡൌണിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. നമ്മളൊക്കെ കാര്യമായിട്ട് ലോക്ക്ഡൌണും വർക്ക് ഫ്രം ഹോമും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് TCSന്റെ ഒരു ഒരു വാർത്ത ഉണ്ടായിരുന്നു. അവർ ഈവൻ ആഫ്റ്റർ ലോക്ക്ഡൌൺ 70% ഓഫ് ദ വർക്ക് ദേ ആർ തിങ്കിങ് ടു മേക്ക് ഇറ്റ് ആസ് വർക്ക് ഫ്രം ഹോം. അതായത് അപ്പൊ അവരതിന് പറയുന്ന ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീകൾക്ക് ലേബർ മാർക്കറ്റിൽ, അതായത് പുറം ദൂരെ വീട്ടിന് പുറത്ത് വരാൻ പറ്റാത്ത സ്ത്രീകൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരം പോളിസീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ഈ വർക്കിനെ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. വർക്ക് എന്ന് പറയുന്നത് ഒരു ഇക്കോണമിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മണി എന്നുള്ളതിന് വേണ്ടി മാത്രമാണോ, അതോ അതിൽ സെർട്ടൺ എമൗണ്ട് ഓഫ് സോഷ്യലൈസേഷൻ ഉണ്ടോ, അതൊരു തരം ഒരു തരം സബ്ജക്ട് ഫോർമേഷന് കാരണമാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെ കേട്ട് കഴിയുമ്പോൾ ശരിയാണല്ലോ, ഒരുപാട് സ്ത്രീകൾക്ക് ഇനിയിപ്പം ജോലിയിലോട്ട് പങ്കെടുക്കാം. പക്ഷെ വാട്ട് ഫോർ എന്ന് പറയുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമുണ്ട്. അത് നമ്മൾ ഇപ്പൊ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പറയാൻ പോകുന്ന എൻ്റെ സെക്കൻഡ് സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില ഐഡിയാസിനെ കുറിച്ച് ചില ധാരണയുണ്ട്. അതിപ്പം ജെൻഡർ മാത്രമല്ല, നമ്മൾ കാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോഴും ഇന്നലെ ദിവ്യ പറഞ്ഞ ആദിവാസി ക്വസ്റ്റ്യൻ പറയുമ്പോഴും ഒക്കെ ഇതെന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ അധികാര ഘടനകളെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം സെൻസിബിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ. പിന്നെ വേറൊരു കാര്യം സോഷ്യൽ വർക്ക് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഈ സെക്ഷൻ വിമൻ ആദിവാസി കാസ്റ്റ് ഗ്രൂപ്പ്സ് ഇതൊക്കെ പറയുന്നത് വൾണറബിൾ സെക്ഷൻ അങ്ങനെയാണ്. അപ്പം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ടെർമിനോളജീസ് എത്രമാത്രം ന്യൂട്രൽ ആൻഡ് പൊളിറ്റിക്കൽ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ബിക്കോസ് വൾണറബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും ആരും റെസ്പോൺസിബിൾ അല്ല, റൈറ്റ്? അതായത് അതിന്റെ ഒരു പവർ സ്ട്രക്ചറിനെ കുറിച്ചിട്ടോ, ജസ്റ്റ് വൾണറബിൾ. നമ്മൾ ഈ മറ്റേ ഗ്ലോബലൈസേഷന്റെ ഒരു മലയാള പ്രയോഗം പറയും പോലെയാണ്, അതായത് അത് പോട്ടെ. അപ്പം അതായത് അതിൽ പ്രത്യേകിച്ച് റീസണും റെസ്പോൺസിബിലിറ്റീസും അധികാര ഘടനയൊന്നും നമ്മൾ പറയുന്നില്ല. വൾണറബിൾ എന്ന് പറയുമ്പോൾ ആ ജസ്റ്റ് വൾണറബിൾ, കൂടുതൽ ഒരു 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 എന്താ പറയാ ആരോഗ്യം അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ, ആ ഒരു രീതിയിലോട്ടൊക്കെയാണ് അത് പോകുന്നത്. മറിച്ച് ഇന്നലെ പറഞ്ഞ പോലെ സബോൾട്ടൺ എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം വളരെ പൊളിറ്റിക്കൽ ആണ് അത്. അതായത് അവിടെ ഈ അധികാര ഘടനകള്, ഈ ഒപ്രഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അതുപോലെ മാർജിനലൈസ്ഡ്, അതുപോലെ ലെസ് പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം, അപ്പൊ ഇതൊക്കെയും കൂടുതൽ ന്യൂആൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ സോഷ്യൽ വർക്കിൽ നമ്മൾ പൊതുവെ നമ്മൾ വളരെ സേഫ് സോണിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡൂയിങ് സംതിങ്, വി അഡ്രസ് ദ പ്രോബ്ലം, വി സോൾവ് ദ പ്രോബ്ലം, ബാക്കിയൊന്നും കാണത്തില്ല വളരെ. അതായത് എനിക്ക് പറയാൻ പറ്റും, അപ്പം ഈ തിയോറിറ്റിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന, ഞാനൊക്കെ എം എസ് ഡബ്ല്യൂന് ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ക്യാമ്പ്സ് ഓർഗനൈസ് ചെയ്യുക, ഒന്നിന് രണ്ട് കഴിഞ്ഞാല് അവയർനെസ് ക്യാമ്പ്, അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. അപ്പൊ ഈ നമ്മൾ ഓടി നടന്ന് ചെയ്യുകയും ചെയ്യും, നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുന്നു, വിളിക്കുന്നു. സോ ബേസിക്കലി ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാതെ നമ്മൾ ഈ ചെയ്യുന്ന പരിപാടികൾ എന്തായി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് ലെവലിലായി പോകും. ആൻഡ് വി വിൽ ബിക്കം വെരി ഗുഡ് ഈവന്റ് മാനേജേഴ്സ്, അങ്ങനെ ഒരു ലെവലിലോട്ടായി പോകും. അതുകൊണ്ടാണ് ഈ പറയുന്ന തിയറി ആൻഡ് പ്രാക്ടീസ് അല്ലെ, പ്രാക്സിസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ രണ്ടാമത്തെ ഒരു ഒരു സെക്ഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. അപ്പൊ ഇനി വരുന്നത് സ്പെസിഫിക്കലി ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയത്തിലോട്ടാണ്. അപ്പൊ ജെൻഡർ എന്ന് പറയുമ്പോഴത്തേനും തന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റില് ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് മീനിങ്സും ഉള്ള ഒരു കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫെമിനിസം, കുറേ പദപ്രയോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനെയൊക്കെ കുറിച്ച് പറയുന്നവർക്കും അല്ലെങ്കിൽ നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന സമയത്തും ഒക്കെ
എത്രമാത്രം ഒരു ക്ലാരിറ്റി നമുക്കുണ്ട് എന്നുള്ളതും സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജെൻഡർ പൊസിഷൻ ഒന്നും ഇല്ലാന്ന് തുടക്കത്തിലേ പറഞ്ഞു വെക്കുകയാണ്. ചില അധികാര ഘടനകളെ നമ്മൾ കാണാനായിട്ട് ഓരോ ദിവസവും നമ്മൾ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അനുഭവങ്ങളിൽ കൂടെ, നമ്മുടെ ഒരു ഒരു പേഴ്സ്പെക്റ്റീവിൽ കൂടെ. അല്ലാതെ ഓക്കെ ദിസ് ഈസ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ജംഗ്ചർ ഒന്നും ഇതിലില്ലാന്നാണ് ഞാൻ ഈ പറയുന്ന കണ്ടിന്യൂസ് ഇതിനെ കുറിച്ചുള്ള ലിറ്ററേച്ചർ വായിക്കുമ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫെമിനിസം ഇസ് നോട്ട് ആൻ ആൻസർ. അതായത് പലരും ആർഗ്യുമെന്റ് പറയാം, ആ എന്നാ പിന്നെ എന്താ ചെയ്യാ എന്നുള്ള ഒരു കാര്യം ചോദിക്കും, എന്നാ അതിനെന്താ ഒരു സൊല്യൂഷൻ. സോ ഇതൊരു ഒരു ഒരു ഇപ്പം ഒരു വൺ സൊല്യൂഷൻ ഫോർ ഓൾ എന്നുള്ള ഒരു ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ അല്ല. ചില ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റിയിലെ സ്ട്രക്ചറിനുള്ളിൽ വരുന്ന ചില അധികാര ഘടനകളെ മനസ്സിലാക്കുകയും അതിനോട് നിരന്തരം സംവദിക്കുകയും അതിനോട് ഏതൊക്കെ തരത്തിൽ തിരിച്ച് നമ്മൾ പ്രതികരിക്കാന്നുള്ള ഒരു വാക്കുപോലും ശരിയല്ലാന്ന് അതിനോട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിപ്പം നിരന്തരം എവരിഡേനെസ്സിൽ. അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ അതിനെ ആ ഒരു അധികാര ഘടനയോട് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാര് നമ്മൾ അതിനോട് ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഒക്കെ ഉണ്ട്, അതിലോട്ട് നമുക്ക് വരാം. അതിനു മുന്നേ പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ നിയമവും വലിയ ഫെമിനിസ്റ്റ് വന്നിരിക്കുന്നു അല്ലെങ്കിൽ എന്തോ പ്രശ്നമാണ് ഈ വാക്ക് കേൾക്കുമ്പം എനിക്കത്. അതായത് ആണുങ്ങളെ നമ്മള് ഇതാക്കുന്നു അല്ലെങ്കിൽ ഇതൊരു ആൺ പെൺ ഡിവൈഡാണ്, പിന്നെ കുടുംബങ്ങളെ കുടുംബം കലക്കുന്നു എന്നൊക്കെ ഉള്ള തരത്തിലാണ് ഈ പറയുന്ന ഒരു ആശയത്തിന്റെ ഒരു പോപ്പുലർ നരറ്റീവ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് നമ്മുടെ മീഡിയ അതുപോലെ സിനിമ എന്ന് പറയുന്ന മീഡിയ ഒക്കെ അതിലോട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അത്ര എളുപ്പമല്ല അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുക, അതിന് നിരന്തരം അതിലോട്ട് സംവദിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു പേഴ്സണൽ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഞാൻ എം എസ് ഡബ്ല്യു പഠിക്കുന്ന സമയത്ത് അധികം ഫെമിനിസം ഒന്നും അങ്ങനെ ചർച്ചയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ കരിക്കുലത്തിൽ ഉണ്ടെങ്കിൽ അതൊന്നും അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചറൽ റീസൺസ് ഉണ്ടാവാം, അതൊന്നും അധികം പ്രോത്സാഹിച്ചില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ചർച്ചകൾ ആ തരത്തിൽ നടക്കുന്നുണ്ട്. റീസെന്റ് ഞാന് സംഭവം ഒരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ കാണാനിടയായി. ഒരു ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉത്തരമാണ്. അതില് ഒരു കുട്ടി എഴുതിയിരിക്കുന്നത്, ഫെമിനിസം ഇസ് എ ഗുഡ് ഐഡിയോളജി ബട്ട് വിമൻ ആർ യൂസിങ് ഇറ്റ് ഇൻ എ നെഗറ്റീവ് വേ ആൻഡ് വിമൻ ആർ യൂസിങ് ഇറ്റ് ടു ഗെറ്റ് ദർ ഓൺ പേഴ്സണൽ ബെനിഫിറ്റ്സ്. അപ്പം ഒരു തരത്തിൽ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്, ഫെമിനിസത്തെ കുറിച്ച് അറിയാം, ആൻഡ് ദേർ ഇസ് എ ഗുഡ് ഫെമിനിസം ആൻഡ് ദേർ ഇസ് എ ബാഡ് ഫെമിനിസം. അപ്പം എങ്ങനെയാണ് അതിനെ അവർ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നവർ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അതിലോട്ടും വരാം. അപ്പൊ ബേസിക്കലി ഈ ഫെമിനിസത്തിനോടുള്ള ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന വിഷയത്തിന്റെ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ജെൻഡർ ആൻഡ് സെക്സ് എന്ന് പറയുന്ന രണ്ട് കീ കോൺസെപ്റ്റ്സുകളെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ വളരെ ചെറുതിലെ ഒക്കെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നും സെക്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതായത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോ തന്നെ ആൺ പെൺ എന്നുള്ളത്, അതായത് നമ്മുടെ ബയോളജിക്കലി എസ്പെഷ്യലി ത്രൂ അവർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് സൊസൈറ്റിക്ക് അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. സോ ഇറ്റ്സ് മിയർലി ബയോളജിക്കൽ. ഒരു കുട്ടി ആണാണോ ഒരു കുട്ടി പെണ്ണാണോ എന്നുള്ളതിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അപ്പം ഇത്തരം തിയറി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു കുട്ടി ജനിക്കുന്നത് വഴി അതിനോടൊപ്പം കിട്ടുന്നത് ബയോളജിക്കൽ XXXY, അതാണ് ആണ് പെണ്ണ് എന്ന് പറയുന്ന ബയോളജിക്കൽ കാറ്റഗറി. എന്നാൽ അതിനോട് കൂടെ ഒരു കൂട്ടം സോഷ്യൽ എലമെന്റ്സും കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ഈ XX എന്ന് പറയുന്നത് പെണ്ണാണ് എന്നും XY എന്ന് പറയുന്നത് ആണാണ് എന്നും ഇത് ഒരു പ്രത്യേക തരത്തിൽ നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റില് ബിഹേവ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് അപ്പം ഒരു സെക്കൻഡ് വേവ് ഫെമിനിസത്തിലെ സിമന്തി ബോ, നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്ന പുള്ളിക്കാരി പറയുന്നത് ഒരു വുമൺ ഇസ് നോട്ട് ബോൺ, ഇൻഫാക്ട് അത് അതിന്റെ കൃത്യമായിട്ടുള്ള അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ. അതായത് ഒരു ഒരു ആണോ അല്ലെങ്കിൽ ഒരു പെണ്ണോ
അങ്ങനെയല്ല ജനിക്കുന്നത്, പക്ഷെ നമ്മുടെ സോഷ്യലൈസേഷനിൽ കൂടെ അങ്ങനെ ആയി വരികയാണ് എന്നുള്ള ഒരു ഒരു തിയറൈസേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ആർഗ്യുമെന്റ്. അപ്പൊ അതിന് ഒരുപാട് കൗണ്ടർ ആർഗ്യുമെന്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഈ പറയുന്ന ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവില് വളരെയേറെ പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാദമാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾസും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്, അത് ഞാൻ ഓരോന്നായിട്ട് പറയാം. അപ്പൊ അതിന് അപ്പൊ ഇതായിരുന്നു എന്റെയും ഒരു നോഷൻ, അതായത് സെക്സ് ഇസ് ബയോളജിക്കൽ ആൻഡ് ജെൻഡർ ഇസ് സോഷ്യൽ. പക്ഷേ ഇതിനുശേഷം ജൂഡിത്ത് ബട്ട്ലർ ചില ഉദാഹരണങ്ങൾ നിരത്തി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈവൻ ഈ പറയുന്ന സെക്സ് എന്ന് പറയുന്നത് കൂടിയും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നുള്ളത്. അതായത് അത് കുറച്ച് എനിക്ക് ആദ്യം കേട്ടപ്പോഴത്തേനും അതെങ്ങനെ ശരിയാവും എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതിൽ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളിന്റെ ജസ്റ്റ് ജെനിറ്റൽസ് നോക്കിയിട്ടാണ് ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നത്. എന്നാൽ 5 ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, അതായത് ഒരാള് ആണാണോ പെണ്ണാണോ എന്നുള്ള ബയോളജിക്കലി പറയുന്നതിന് അവരുടെ ഹോർമോൺസ്, ഹോർമോൺസ് ജീൻസ് XXXY എന്ന് പറയുന്നത്, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ കൂടെയുള്ള കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന ഒരു സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മള് ഇത്തരം ഇതിന്റെ മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് ഓക്കെ, അപ്പൊ ഇതിലൊരു 5 കോമ്പിനേഷൻ തന്നെ എക്സ്പ്ലിസിറ്റ്ലി പോസിബിൾ ആണ്. അതായത് എ മാൻ ആൻഡ് എ വുമൺ, ദാറ്റ് ഇസ് XX ആൻഡ് XY, വിത്ത് 2 ഓവറീസ് ആൻഡ് വിത്ത് 2 ഗോണാഡ്സ് അല്ലെങ്കിൽ മെയിൽ ഓർഗൻസ്. പിന്നെ ഹെർമാഫ്രോഡൈറ്റ്സ് പോസിബിൾ ആണ്, വെയർ ഓവറീസ് ആൻഡ് പീനിസ് ഇസ് പ്രസന്റ് ഇൻ സിംഗിൾ ഇൻഡിവിജ്വൽ. പിന്നെ അത് ഫെമിനൈൻ സോറി ഫീമെയിൽ ഹെർമാഫ്രോഡൈറ്റും ഉണ്ട്, മെയിൽ ഹെർമാഫ്രോഡൈറ്റും ഉണ്ട്, അതായത് അതിന്റെ കോമ്പിനേഷൻ മാറി വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഈ 5 കോമ്പിനേഷനും വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് ഒരു 14 വേരിയൻസ് അല്ലെങ്കിൽ 14 തരത്തിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ എന്താണ് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ വളരെ കാര്യമായിട്ട് രണ്ടാക്കി അങ്ങ് തിരിക്കുകയാണ്, ഫോർ ആർ കൺവീനിയൻസ് അല്ലെ, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ. ഓക്കെ ഓക്കെ സോറി, ഐ വിസ് യൂസിങ് ഇറ്റ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് ഒഫെൻസീവ് ആണ്, ശരിയാണ്, ഇതൊരു മെഡിക്കൽ ടേംസിൽ ഞാൻ പറഞ്ഞതാണ്, സോറി, അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് നോക്കിയിട്ടില്ല. അപ്പോ ഈ പറയുന്ന ഇങ്ങനെയുള്ള പല പല കണ്ടീഷൻസ് ഈ സ്പെക്ട്രത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഹലോ കാൻ ഐ ജസ്റ്റ് ടേക്ക് എ മിനിറ്റ്. നമ്മുടെ സൂമിന്റെ ഒരു ഫ്രീ വേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അഗെയിൻ ദർ വിൽ ബി എ ബ്രേക്ക്, ഐ മീൻ ഓട്ടോമാറ്റിക്കലി 40 മിനിറ്റ് ആവുമ്പോൾ ഇത് കട്ട് ആവും, ദെൻ വി ഹാവ് ടു റീജോയിൻ വിത്ത് ദ സെയിം ലിങ്ക്. അപ്പോ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനോടും കൂടെ പറയാണ്, ഐ നോ ദിസ് ഇസ് എൻ ഇൻകൺവീനിയൻസ്, ചില ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് അറിയാം, ബട്ട് വി ഡോണ്ട് ഹാവ് എനദർ ഓപ്ഷൻ. നമ്മുടെ കോളേജിന് സൂമിന്റെ ഒരു അല്ലാണ്ട് ഒരു വേർഷൻ ഇല്ല, സോ വി ആർ യൂസിങ് ദിസ് വൺ. സോ ദാറ്റ് ഇസ് വൈ ഐ എം ആസ്കിങ് അതർ പാർട്ടിസിപ്പൻസ് ആൾസോ, ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ യു ക്യാൻ ജോയിൻ വിത്ത് ദ സെയിം ലിങ്ക്, നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ബയോളജിക്കൽ, ഈ സെക്സ് എന്ന് പറയുന്നത് പോലും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അതായത് നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേനും അതിനെ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഈ രണ്ട് കാറ്റഗറിയിലോട്ട് ബേസ്ഡ് ഓൺ ജസ്റ്റ് ദയർ എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ, ആസ് ഐ ഓൾറെഡി സെഡ്, ഇതിലെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യലി, അതായത് ഒരു കുട്ടി ഈ പറയുന്നത് ഓക്കെ, നമ്മൾ രണ്ടായിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ ഫിറ്റ് ഇൻ ചെയ്യാനുള്ള ഒരു ഒരു പ്രഷറാണ്, റൈറ്റ്? അപ്പം ഒരു ഒരു സ്ത്രീയാണ്. അപ്പം ജൂഡിത്ത് ബട്ട്ലർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ഗേൾ എന്നാണ് പറയുന്നത്, അല്ലാതെ ഗേൾ ഈസ് എ ഗേൾ അല്ലെങ്കിൽ അങ്ങനെയല്ല. അതായത് ആ സമയത്ത് അതിനെ ഗേൾ അല്ലെങ്കിൽ ബോയ് എന്ന് പറയുന്നത് വരെ അത് ഇറ്റാണ്. അപ്പം അത്രയും അത് അതിനെ നമ്മൾ എന്താണ് ഉണ്ടാക്കുകയാണ്, ആ ഒരു ജെൻഡർ ഐഡന്റിറ്റി കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ, നമ്മുടെ ഓൺ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര മാത്രം ഇത് പ്രകടമാണ് എന്നുള്ളത്. കാര്യം നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ ബ്ലൂ പിങ്ക് ഡിഫറൻസിയേഷനിൽ തുടങ്ങി
നമ്മുടെ അത് ഇതും വളരെ കൾച്ചറൽ സ്പെസിഫിക് ആണ്. ഓരോ കൾച്ചറിനും സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന അത്. അതിൽ റിലീജിയൻ ഉണ്ട്, അതിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, കാസ്റ്റ് അല്ലെങ്കിൽ കൾച്ചറൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഈ പറയുന്ന മാൻ ആൻഡ് വുമണിനെ ഉണ്ടാക്കുന്നതിൽ സൊസൈറ്റി പങ്കുവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിലും ഇതിന്റെ റോൾസും, ദർ ഈസ് നോ ഒരു സിംഗിൾ അങ്ങനെ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുരുഷൻ എന്നുള്ളതൊരു ധാരണ ഉണ്ടെങ്കിലും അത് കോണ്ടെക്സ്റ്റലി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ റോൾ എക്സ്പെക്ടേഷൻസ്. അപ്പം അങ്ങനെ പോകുന്നു. അപ്പൊ ഇതില് ഈ ഇത്തരം റോള് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, അപ്പം ജൂഡിറ്റ് ബട്ട്ലറിലോട്ട് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജൂഡിറ്റ് ബട്ട്ലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജെൻഡർ ഇസ് പെർഫോമേറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് നമ്മള് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുന്നു, ബാക്കി നമ്മൾക്ക് ഈ ജെൻഡർ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജെൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് നോംസും നോഷൻസും ഉണ്ട്. അപ്പൊ അതിലോട്ട് ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പെർഫോം ചെയ്യാണ്. സോ ഇത് ഈ പെർഫോമേറ്റീവ് എന്ന് പറയുന്നതിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ഉണ്ട്. അതായത് ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഒരു ജെൻഡർ ഐഡന്റിറ്റിയെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു, എംബോഡീഡ് ആക്കുന്നു. അവസാനം നമ്മൾ അതാണ്, അത് വളരെ നാച്ചുറലാണ്, അത് വളരെ ഓർഗാനിക് ആണ് എന്ന് നമ്മൾ തന്നെ കരുതുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ പറയുന്ന പ്രോസസ്സ് പോകുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അവർ പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജെൻഡറിങ് അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ ഈ ജെൻഡറിങ്ങിന് ഒരു ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അധികാര ഘടന എന്ന് പറയുന്നത് വരുന്നത്, ഇത് ആരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ജെൻഡർ ഡിവൈഡ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെയായിരിക്കണം, ഒരു പുരുഷൻ ഇങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് ആരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധികാര ഘടന അല്ലെങ്കിൽ അതിലെ കൊടുക്കൽ വാങ്ങൽ, സബോർഡിനേഷൻ, ഹയറാർക്കി എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായി വരുന്നത്. അത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഒരു പുരുഷ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ പുരുഷനെ ഫേവർ ചെയ്തുകൊണ്ട് സ്ത്രീയുടെ റോൾസിനെ, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ ഇങ്ങനെയാകണം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഇങ്ങനെ ആകുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിൽ കൂടെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി. നമുക്കൊക്കെ അറിയാം പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം എന്നൊക്കെ പറയുന്ന തരത്തില് മസ്കുലിനിറ്റി ഫെമിനൈനിറ്റി, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൾച്ചറൽ സ്പെസിഫിക് ആണ്. ഇപ്പൊ നമുക്കൊക്കെ തന്നെയും അറിയാം, കല്യാണം കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇൻലോസിന്റെ വീട്ടിൽ ഒരു പ്രത്യേക ഫെമിനൈനിറ്റി ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം നമ്മുടെ വീട്ടില് നമ്മൾ അതുവരെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഫെമിനൈനിറ്റി അതേപടി ആവില്ല നമ്മൾ അവിടെ കാണിക്കുന്നത്. ഓരോ കോണ്ടെക്സ്റ്റിലെയും എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫെമിനൈനിറ്റി, വിച്ച് ഈസ് വെരി മച്ച് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ആ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ നീഡ്സിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം ഡിമാൻഡ്സും ഒരു തരം ഒരു മേക്കിംഗും ആണ് അവിടെ നടക്കുന്നത്. ഇതാണ് അപ്പൊ ഇതിനെയൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു, അപ്പൊ ഇതിനെ ഫെമിനിസത്തിലോട്ട് വരുന്നതിന് മുന്നേ അപ്പൊ നമ്മളിവിടെ ഒരു അധികാര ഘടനയെ കുറിച്ച് പറഞ്ഞു, വേർ ഈ രണ്ട് സെക്സ് ആയിട്ട് മാത്രം കാണുന്നു, ജെൻഡറായിട്ട് അതിനെ വളരെ ടാക്ട്ഫുള്ളി അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് വളരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടിയാണ്, അതായത് ഫാമിലി, മതം, റിലിജിയൻ, അതുപോലെ മാരേജ് തുടങ്ങിയ വളരെ കാര്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ പില്ലേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്ന പലതരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം സെഷൻ ഇപ്പൊ കഴിയും, നിർത്തണോ അതോ കട്ട് ചെയ്തിട്ട് വരണോ അതോ എന്താണ്? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ഈ പറയുന്ന ഒരു അധികാര ഘടന, ഈ പറയുന്ന ഒരു ബയോളജിക്കൽ അതിനെ തന്നെ ബൈനറിയിലാക്കിയിട്ട് ഒരു ഫീമെയിൽ ഫെമിനൈൻ മസ്കുലർ മെയിൽ എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചർ, അതായത് പേട്രിയാർക്കി എന്ന് പറയും. അപ്പൊ പലപ്പോഴും പല ഡിസ്കഷൻസിലും
പേട്രിയാർക്കി എന്ന് പറയുന്ന അധികാര ഘടനയെ കുറിച്ച് പറയുമ്പോഴത്തേനും പലരും പറയുന്നത് ഓ എല്ലാവർക്കും പലതരത്തിലുള്ള ഒപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആരും ഇതിൽ നിന്ന് ഫ്രീ അല്ല, അല്ലെങ്കിൽ ആരെയൊക്കെയോ ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നുള്ള തരത്തിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. അതായത് നമ്മളൊക്കെയും എക്സ്പോസ്ഡ് ആയിരിക്കുന്ന വേൾഡിൽ മൾട്ടിപ്പിൾ പവർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ജാതിയുടേത്, ക്ലാസിൻ്റെത്, അതുപോലെ ജെൻഡറിൻ്റെത്. പക്ഷെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജെൻഡറിൻ്റെ പേരിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഒപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ? ജസ്റ്റ് ബിക്കോസ് യു ആർ എ ഫീമെയിൽ ഓർ യു ആർ എ ട്രാൻസ് പേഴ്സൺ ഓർ യു ആർ എ ക്യുർ പേഴ്സൺ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരാണാണ് എന്നതിനെ കരുതിയിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ടോ? കാസ്റ്റിന്റെ കാര്യത്തിലും അതേപടിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയന്റെ പേരിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മാറ്റി നിർത്തൽ? അപ്പൊ ഈ അധികാര ഘടനകളെ മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ കുറച്ച് ഒരു നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, നമ്മുടെ ഒരു അതിനൊരു ഓൺ എക്സ്പീരിയൻസ് തന്നെ വേണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പേട്രിയാർക്കി എന്ന് പറയുന്ന അധികാര ഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എഗെയിൻസ്റ്റ് മെൻ. അത് പറയുന്ന എന്താണ്, ഇവിടെ സ്ത്രീകൾ മാത്രമല്ല ഒരു പ്രത്യേക രീതിയിൽ വരണമെന്ന് ഈ പറയുന്ന ഈ അധികാര സ്ട്രക്ചർ അല്ലെങ്കിൽ പവർ സ്ട്രക്ചർ മുന്നോട്ട് വെക്കുന്നത്. ഇൻഫാക്ട് ആണുങ്ങളെയും ഒരു പ്രത്യേക രീതിയിൽ വളരെ ചെറുതിലേ മുതലേ മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് നിങ്ങൾ ഇമോഷണൽ ആകാൻ പാടില്ല, യു ഷുഡ് ബി ദ ബ്രെഡ് വിന്നർ, യു ഷുഡ് ബി ദ കെയറർ. ഇപ്പൊ ഒരാണും പെണ്ണും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടവനാണ്, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടവരാണ് എന്നൊക്കെയുള്ള വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ വളരെ ചെറുതിലേ മുതലേ ഇത്തരത്തിലുള്ള ഒരു പരിവേഷം. അപ്പൊ ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് മെൻ ഓർ യുനോ ജെൻസ് ഇൻ പെർട്ടിക്കുലർ. പക്ഷെ ഈ ഒരു അധികാര ഘടനയുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന പേട്രിയാർക്കിയെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ കൂടുതലായിട്ട് മുന്നോട്ട് വെക്കേണ്ടത്. പക്ഷെ പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾക്ക് പേട്രിയാർക്കിക്ക് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇനി നമ്മൾ ജനറലി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാവും, മെയിൽ ഡോമിനേഷൻ ആണ്, അല്ലെങ്കിൽ ജനറൽ സബോർഡിനേഷൻ ഓഫ് വിമൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് എനിക്കൊന്നും വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഡിബേറ്റ്, അപ്പൊ നമുക്ക് തന്നെ അറിയാം ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം അതിൽ ഒരുപാട് ഫസ്റ്റ് വേവ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഫെമിനിസം, അതുപോലെ തേർഡ് വേവ് ഫെമിനിസം, അതായത് ഓരോ ആർഗ്യുമെന്റ് ഓരോ തരത്തിലുള്ള വാദങ്ങളാണ്. അതായത് പലപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ തന്നെ ഇത്രയും പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? ദർ ഇസ് നോ സിംഗിൾ ഫോം ഓഫ് ഫെമിനിസം, വൈ ഇസ് ദാറ്റ്? എന്ന് വെച്ചാൽ പല സോഷ്യൽ റിയാലിറ്റീസിനെ പല രീതിയിൽ അഡ്രസ് ചെയ്യാം, മൾട്ടിപ്ലിസിറ്റി ഓഫ് സോഷ്യൽ എന്ന് പറയുന്നതിനെ മനസ്സിലാക്കുക എന്നുള്ളതും കൂടിയാണ്. അല്ലാതെ ഒന്ന് മാത്രമാണ് അൾട്ടിമേറ്റ്ലി ശരി, ബാക്കി ആരുടെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വാലിഡ് അല്ല എന്ന് പറയുന്ന ഒരു പ്രമൈസിലല്ല കൂടുതലും ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ആശയ സംവാദങ്ങളിൽ കൂടെ നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം വളരെ കാര്യമായിട്ടുണ്ടായിരുന്ന ഒരു ക്രിറ്റിസിസം ആയിരുന്നു. എപ്പോഴും ഇത് വെസ്റ്റിൽ എവിടെയോ നടക്കുന്ന ഒരു മിഡിൽ ക്ലാസ് വൈറ്റ് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് നിങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്, ഈ വിഷയങ്ങളൊന്നും ഞങ്ങളുടെ വിഷയം ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് വന്നു, ഐ മീൻ അവരുടെ ആർട്ടിക്കുലേഷൻസ് വന്നു, അതുപോലെ ഇന്ത്യയിലാണെങ്കിലും ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി എന്ന് കോയിൻ ചെയ്തുകൊണ്ട്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പേട്രിയാർക്കി, ഇത് ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ദളിത് ഫെമിനിസം മുന്നോട്ട് വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് ഡിബേറ്റ്സ് അല്ലെങ്കിൽ ആശയങ്ങൾ ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഇത്തരം ആശയ സംവാദങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുകൂടിയാണ്. അതായത് ഈ പറയുന്ന പോലെ ഒരു മോണോലിത്തിക് കാറ്റഗറി ഓഫ് വിമൻ എന്ന് പറയുന്നത് ഇല്ല എന്നാണ്. അതായത് ഓരോ സ്ത്രീയുടെയും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ വളരെയധികം വിലമതിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഓക്കെ ഇങ്ങനെ ഒരു സ്ത്രീ, അത് തന്നെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു അത് കൾച്ചറലി ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും, അത് മറ്റു പല കാര്യങ്ങളെയും അനുസരിച്ചും ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം 1989 കിംബർലി ക്രെൻഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ആണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചപ്പോ എനിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു കഥ പോലെ, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഒരു
കൂട്ടം ബ്ലാക്ക് വിമൻ 1976 ഒരു കേസ് ഉണ്ട്, ഒരു ജനറൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിന് എഗെയിൻസ്റ്റ് ഒരു കേസ് കോടതിയിൽ പോവുകയും അപ്പൊ ഈ കേസിൽ വിധി വരുമ്പോഴത്തേനും എന്താണ് അവര് പറയുന്നത്, വിമൻ എന്ന് പറയുന്ന ജനറൽ കാറ്റഗറിയിലെ വൈറ്റ് വിമനിന് അങ്ങനെ ഒരു, അതായത് വൈറ്റ് ഓൾ വിമൻ ആർ വൈറ്റ് ആൻഡ് ഓൾ ബ്ലാക്ക്സ് ആർ മെൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, അതായത് കോടതി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം ഒരു കോമ്പിനേഷനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോഴത്തേനും വിമൻ ഇൻ ജനറൽ വേറിൻറ്റ് ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു ഇത്തരത്തിലുള്ള, ഇവർ കംപ്ലൈൻറ്റ് കൊടുത്ത തരത്തിലുള്ള ജോബിൽ വൈറ്റ് വിമൻ ജനറലി ഡോണ്ട് ഗെറ്റ് ഡിസ്ക്രിമിനേറ്റഡ് ആൻഡ് ബ്ലാക്ക് മെൻ അവർക്കും ഇത്തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നോബഡി ഈസ് തിങ്കിങ് റിയലി അബൌട്ട് ദിസ് കോമ്പിനേഷൻ, അതായത് ബ്ലാക്കുമാണ് വിമനുമാണ് എന്നുള്ള ഒരു കോമ്പിനേഷനെ കുറിച്ച് ആലോചിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു കേസിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ക്രൻഷോ ഈ ഒരു തിയറൈസേഷൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷണാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അത് പല സൊസൈറ്റിയിൽ വളരെ കാര്യമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തത്. അപ്പൊ എന്താണ് ഇന്റർസെക്ഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കൊക്കെ ഈ മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ഉണ്ട്. ഇപ്പം പ്രൈമറിലി നമ്മളെ സൊസൈറ്റിയിലെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അറിയാതെ തന്നെ ആൺ പെൺ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നു വളരെ കൃത്യമായിട്ടുള്ള ബൈനറിയിൽ. അതിൽ പെടാത്തതിനോടൊക്കെ നമുക്കൊരു തരം ഒരു പക്ഷെ നമുക്ക് ഈ പറയുന്ന ഫോബിയ, നമ്മൾ ഇന്ന് ട്രാൻസ്ഫോബിയ എന്നൊക്കെ പറയുന്ന തരത്തിലെ ഒരു ബുദ്ധിമുട്ട്, സോറി ഹോമോഫോബിയ എന്ന് പറയുന്ന തരത്തിലെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പം ഇതിന് ഈ പലതരം മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ്, ഇപ്പൊ ജെൻഡറിന്റെ കേസിലാണെങ്കിലും, അപ്പം ഒരു സ്ത്രീ അവര് ദളിതാണ്, അവര് സ്ത്രീയാണ്, അവര് വളരെ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അവരുടെ ക്ലാസ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ വീക്കർ ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഏത് ആംഗിളിൽ കൂടെ കാണും? ഇവിടെ ഇത് ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. കാസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ജെൻഡർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ക്ലാസ് വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡന്റിറ്റീസ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, കമ്പൈൻ ഓർ ഓവർലാപ്പ് ഓർ ഇന്റർസെക്ട്, ഇത്തരം ഒരു പോയിന്റിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഈ പറയുന്ന ഇന്റർസെക്ഷണാലിറ്റി എന്ന് പറയുന്ന ഒരു ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് രസകരമായിട്ടുള്ള ഒരു ഇക്വേഷൻ പോലെ അവർ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലാക്ക് വുമൺ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ, കരുതുന്ന എങ്ങനെയാണ്, വൈറ്റ് വുമൺ പ്ലസ് ബ്ലാക്ക് മാൻ എന്നുള്ള ഒരു കോമ്പിനേഷനാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ സെയിം, റൈറ്റ്? മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് വന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ റിയാലിറ്റി ഡിഫറെൻ്റ് ആണ്. നമ്മൾ അതുവരെ ഒരു പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്ന തരത്തിൽ. അപ്പൊ ഇന്ന് നമ്മൾ സോഷ്യൽ വർക്കിലാണെങ്കിലും അല്ലെങ്കിൽ പല ഇന്റർവെൻഷൻസ് നടത്തുമ്പോൾ വെറും ജെൻഡർ എന്നുള്ള പറയുന്ന ഒരു പവർ സ്ട്രക്ചർ മാത്രം പോരാ, മറിച്ച് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ സബ്ജുഗേഷൻ എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ പേട്രിയാർക്കി എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒരു എക്സസൈസ് ഇങ്ങനെ എടുക്കുമായിരുന്നു. നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കിയിട്ട് നമ്മളൊക്കെ കാണുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പൊ ഈ ജെൻഡർ എന്ന് പറയുന്ന ലെൻസിൽ കൂടെ നോക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു കാര്യം ഉണ്ടായത് എന്താ വെച്ചാൽ, ഒരുപാട് പേര് ശത്രുക്കളായി. ശത്രുക്കളെന്ന് വെച്ചാൽ ചുമ്മാ എന്തിനാണ് ഈ പറയുന്ന പോലെ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, എപ്പോഴും എന്തിനാണ് ഈ ജെൻഡർ ജെൻഡർ എന്ന് പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു എക്സസൈസ് പോലെ ദിവസം ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയണോ, അതോ ഒരു ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ കടന്നു പോകുന്നു, അത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ വളരെ ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് അറിയാം ജെൻഡർ ഇന്നത്തെ ഒരു സമൂഹത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആണെങ്കിലും പറയുന്നുണ്ട്, ഓക്കെ ശരിയാണ് സ്ത്രീകളെ ഡൊമസ്റ്റിക് വയലൻസ് പ്രശ്നമാണ്, അല്ലെങ്കിൽ അടിക്കുന്നത് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ടോർച്ചർ പ്രശ്നമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതായത് കുറച്ചേറെ മുമ്പ് അതും വളരെ നോർമലൈസ്ഡ് ആയിരുന്നു. കല്യാണത്തിൽ മാരേജിൽ ഒരു അടി കൊടുത്താൽ എന്താ, അച്ഛൻ മകളെ തല്ലിയാൽ എന്താ, അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ കരുതിക്കൊണ്ടത്. എന്നാൽ ഇതുപോലെയുള്ള നിരന്തരമായ ഇടപെടലുകളിലൂടെ ആർട്ടിക്കുലേഷൻസിലൂടെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ വിഭാഗമെങ്കിലും വയലൻസ് ശരിയല്ല എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ വളരെ നമ്മൾ ഇപ്പോഴും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് എഴുതി വെക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും കുറഞ്ഞ ഒരു കാര്യമെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇപ്പം ഞാനും എന്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ റീമാ കല്ലിങ്ങൽ പറഞ്ഞ പൊരിച്ച മീൻ ഭയങ്കര കോമഡി ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. അത് ഭയങ്കര നമ്മൾ ഇതൊക്കെയാണോ ഫെമിനിസം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ മൈന്യൂട്ട് ലെവലിൽ നോക്കിക്കഴിയുമ്പോഴത്തേനും ഭക്ഷണം കഴിച്ചിട്ട് ആരാണ് പാത്രം കഴുകുന്നത്, ആരുടെ ഒക്കെ പാത്രങ്ങള് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കഴുകുന്നുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരെന്നുള്ള നിലയിൽ ആരുടെ ഡ്യൂട്ടിയാണ് അത്, നമ്മൾ തന്നെ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അത് അവര് ചെയ്യും ഇത് നമ്മൾ ചെയ്യും, അകം പെണ്ണുങ്ങൾക്കുള്ളതാണ് പുറം ആണുങ്ങൾക്കുള്ളതാണ് എന്നൊക്കെയുള്ള എവരിഡേനെസ്. അതുപോലെ ഞാന് രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് ഡ്രൈവിംഗിന്റെ കേസിൽ, ഇപ്പം വളരെ കാര്യമായിട്ട് ഒരു കാർ ഇങ്ങനെ ഒതുക്കി എന്റെ കാർ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ അറിയാതെ വളരെ സെൻസിബിൾ ആണെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരൊക്കെ തന്നെയാണ് അത് അറിയുന്നത്, ആ എടാ നീ ഒന്ന് ആ കാർ ഒന്ന് എടുത്തിട്ട് കൊടുത്തേ എന്ന് പറയുന്നത്. അതായത് സംഹൗ ഷീ ഈസ് നോട്ട് കേപ്പബിൾ ടു ഹാൻഡിൽ ദാറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പ്രത്യേക തരത്തിൽ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് എടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത് അവർക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇല്ല, അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയുന്നത് വളരെ നമ്മൾ നോക്കുമ്പോൾ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെയും കൂടിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് വയലൻസ് ഓർ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വിസിബിൾ ആകുന്ന തരം പ്രശ്നങ്ങൾ തന്നെ വേണം എന്നില്ല. നമ്മൾ ഓരോ നിമിഷവും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിരന്തരം അതിനെ മനസ്സിലാക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും അതിനോടൊരു ഡിസ്കോഴ്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഈ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ പലപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടുകാർ പറയുന്ന കേട്ടിട്ടുണ്ട് സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേനും ഇതൊന്നും അല്ലല്ലോ ഫെമിനിസം, എന്തോരം കാര്യങ്ങൾ വേറെ ഉണ്ട്, ലൈക്ക് സ്ത്രീകളുടെ പഠിത്തം, സ്ത്രീകളുടെ വയലൻസ് അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കുക ഇതൊക്കെ നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് ആർഗ്യുമെന്റ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ ചേർന്നതാണ്, അതാണ് നേരത്തെ പറഞ്ഞത് നല്ല ഫെമിനിസം ചീത്ത ഫെമിനിസം. ഇപ്പം എന്താണ് ഫെമിനിസം എന്ന് നോക്കിക്കഴിയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഈ പറയുന്ന സ്ത്രീകളുടെ ജനറൽ ആയിട്ടുള്ള ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സബോർഡിനേഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ആശയമാണ്. അപ്പൊ അതില് ഇന്നതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കൺസേൺസ് അത് ചോദിക്കണം അതിനെ കുറിച്ച് സംസാരിക്കണം അങ്ങനെയല്ല, മറിച്ച് ഈ പറയുന്ന അധികാര ഘടനയിൽ വളരെ കാര്യമായിട്ട് മാറ്റി നിർത്തപ്പെടുകയും അതിലോട്ട് ചേരാനും ഉള്ള ഒരു 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 റീക്ലെയിമിംഗ് ആണ് ആക്ച്വലി. അപ്പൊ ഇതിൽ വളരെ കാര്യമായിട്ട് ഉള്ള ഒരു എനിക്കിഷ്ടമുള്ള ഒരു കോട്ടുണ്ട്, ഫെമിനിസം ഇസ് ദ റാഡിക്കൽ നോഷൻ ദറ്റ് വിമൻ ആർ പീപ്പിൾ എന്ന് പറയുന്ന ഒരു കോട്ടാണ്. അത് പറഞ്ഞിരിക്കുന്നത് അത് പലരുടെയും ക്രെഡിറ്റ്സിൽ കിടപ്പുണ്ട്, പക്ഷെ എന്നാലും പറയുന്ന അത് 1986 ഫെമിനിസ്റ്റ് റൈറ്റർ ആൻഡ് എഡിറ്റർ ആയിട്ടുള്ള മേരി ഷിയർ ആണ് അത് പറഞ്ഞെന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതായത് ഫെമിനിസം ഇസ് എ റാഡിക്കൽ നോഷൻ ദറ്റ് വിമൻ ആർ പീപ്പിൾ. അപ്പൊ ഇത് നമ്മൾ ഇന്ന് പറയുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും, ഇതെന്താ അങ്ങനെയല്ലേ അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ചിലത് കാണാനുള്ള ഒരു ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇപ്പം റീസെന്റ് നൂർജഹാൻ എഴുതിയ ആർട്ടിക്കിൾ, അതായത് നമ്മളൊക്കെയും സെലിബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേനും ആണിടങ്ങളാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുവെ, ഞാൻ മുന്നേ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു റിലീജിയന്റെയും കൂടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നൂർജഹാൻ എഴുതുന്നത്. അപ്പൊ അവിടെ മൂന്നാല് കാര്യങ്ങൾ വരുന്നുണ്ട്, മാരേജ് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നുണ്ട്, റിലീജിയൻ വരുന്നുണ്ട്, പിന്നെ പേട്രിയാർക്കിക്ക് ഉള്ളിലെ സ്ത്രീകള് കണ്ടീഷൻഡ് ആവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പം ഇതൊക്കെയും അതുവരെയും എന്താണ് മെയിൽ നാരറ്റീവ്സ് ആണ്, സെലിബ്രേഷൻസ് വളരെ കാര്യമായിട്ട് ആഘോഷിക്കേണ്ടതാണെന്നും, അപ്പൊ അത് ആരുടെ സെലിബ്രേഷൻ ആണ്, അത് ആരുടെ നാരറ്റീവ് ആണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയെ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ആശയം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ ആശയം സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം കലക്കാനാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അത് കുടുംബമല്ല കലക്കുന്നത്, മറിച്ച് പിതൃമേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കുടുംബങ്ങളെ അത് ശരിയല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു കുടുംബം. അതായത് ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ചുമലിൽ അല്ലെങ്കിൽ ഇത്തരം കൃത്യമായിട്ടുള്ള ജെൻഡർ ഡിവൈഡിൽ where a woman has to sacrifice
അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. അതിനെ മാറ്റേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ വാദത്തിനെ നമ്മൾ എംപതറ്റിക് ആയിട്ട് മനസ്സിലാക്കാതെ അതിനെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് കുടുംബം കലക്കികളാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നവർ എന്ന് പറയുന്നതിലൊക്കെ നമ്മൾ ഒരുപാട് റീതിങ്ക് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇനി നമുക്ക് സമയം എത്രയുണ്ട് നൂർജഹാൻ? ഹലോ, വി ഹാവ് ടൈം. ഹലോ 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 ആ ഹാ ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഉണ്ടുണ്ടുണ്ട്, നമുക്ക് ടൈം ഉണ്ട്. നമുക്ക് ഹലോ ഷേബ് സാറെ, ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഷേബ് സാറെ ടൈം ഒന്ന് പറഞ്ഞു കൊടുക്കോ. ഈ സെഷൻ ഇപ്പോ ഓൾറെഡി ഇനിയും 20 മിനിറ്റ് ബാക്കിയുണ്ട്. ഓക്കെ ശരി, അപ്പം ജോയിൻ ചെയ്യാം. ശരി ശരി, അപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് സമയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് ആർഗ്യുമെന്റ്സിനെ കുറിച്ചുകൂടെ നോക്കാം. അതായത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു കാൻഡിയോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ, എത്ര പേര് അത് വായിച്ചു എന്നറിയില്ല, ബാർഗെയിനിങ് വിത്ത് പേട്രിയാർക്കി എന്ന് പറയുന്ന ഒരു ഒരു പേപ്പർ അയച്ചു തന്നിരുന്നു. അപ്പം പൊതുവെ നമ്മൾ നോക്കുമ്പോ എന്താണ്, ഓക്കെ, ഫീമെയിൽ സബോർഡിനേഷൻ ഒരു ബൈനറിക്കുള്ളിലാണ് ആ ഒരു ഇത് മുഴുവൻ നമ്മൾ ഏതൊക്കെയോ തരത്തിൽ പറഞ്ഞു വെക്കുന്നത്. പേട്രിയാർക്കിക്കുള്ളില് വിമൻ ആർ ബീങ് സബ്ജുഗേറ്റഡ്, ഒരു തരം പാസീവ് റെസിപ്പിയൻസ് ആണ് ഈ പവർ സ്ട്രക്ചറിന്റെ ഒക്കെ. അപ്പം അതിനൊരുമാതിരി സബ്ജക്റ്റഡ് ആയി ഇരിക്കുകയാണ് എന്നൊക്കെ ഉള്ള തരത്തിലാണ് ജനറൽ സബോർഡിനേഷൻ ഓഫ് വിമൻ എന്നൊക്കെയുള്ള തരത്തിലാണ് നമ്മൾ ഈ പറയുന്ന പേട്രിയാർക്കിയെ കോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരുപാട് തോട്ട്സ് ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റാഡിക്കൽ ഫെമിനിസം, അതുപോലെ സോഷ്യലിസ്റ്റ് ഫെമിനിസം, അതുപോലെ മാർക്സിസ്റ്റ് ഫെമിനിസം. ഇപ്പൊ ഈ അധികാരഘടനയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതായത് എന്താണ് വോട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഗവൺമെന്റിൽ ചെയ്യണം. എന്താണ് ഈ ഈ സ്ത്രീകളെ ഇങ്ങനെ ഈ പറയുന്ന ഇനീക്വൽ അൺഈക്വൽ പവർ എന്തുകൊണ്ട് ഈ സ്ട്രക്ചറിനുള്ളിൽ വരുന്നു എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ചോദ്യത്തിനെ പല രീതിയിൽ പല സ്ട്രീം ഓഫ് ഫെമിനിസം അഡ്രസ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ റാഡിക്കൽ ഫെമിനിസം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേട്രിയാർക്കിയാണ്, അതായത് റാഡിക്കൽ ഫെമിനിസം പേട്രിയാർക്കി എന്ന് പറയുന്ന അധികാരഘടനയെ തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന ഇതാണ് സ്ത്രീകളുടെ ജനറൽ സബോർഡിനേഷന് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്ന് കേറ്റ് മില്ലറ്റ്, അതുപോലെ ഷൂല സ്മിത്ത്, ഫയർ സ്റ്റോൺ ഇവരൊക്കെയാണ് ഈ പറയുന്ന റാഡിക്കൽ ഫെമിനിസത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള വാദമുഖം മുന്നോട്ട് വെച്ച മനുഷ്യർ. അതുപോലെ തന്നെ അവരൊപ്പം പറയുന്നുണ്ട് ഈ സ്ത്രീകളുടെ റീപ്രൊഡക്ഷനിലെ റോള്, അത് അതായത് ഈ ബയോളജിക്കലി സ്ത്രീകളെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈ അധികാര ഘടനയിലെ ഒരു മെയിൻ റീസൺ. അതായത് പുരുഷന്മാര് സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പേട്രിയാർക്കൽ സ്ട്രക്ചറിൽ സ്ത്രീകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു പ്രൈമറി റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു ബയോളജിക്കൽ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് എന്നുള്ളതാണ്. അപ്പൊ അതിനെ കാര്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പേട്രിയാർക്കൽ സ്ട്രക്ചർ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഉള്ള മട്ടിലാണ് ഈ പറയുന്ന റാഡിക്കൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്. ഇനി മാർക്സ് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. പിന്നെ മാർക്സിസ്റ്റ് ഫെമിനിസം പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം മാർക്സിയൻ ഫ്രെയിംവർക്കിൽ ക്ലാസും അതുപോലെ ക്യാപിറ്റലിസം ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെയും അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ മേലെ പുരുഷന്മാരുടെ ആധിപത്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ലേബറിന്മേല് ക്യാപിറ്റലിന്റെ ഡോമിനേഷൻ പോലെയാണ്. അതായത് ഒരു ക്ലാസ് റിലേഷൻ ഇൻ ജെൻഡർ കോണ്ടെക്സ്റ്റ്, ആ ഒരു രീതിയിലാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അതായത് സ്ത്രീകളുടെ ലേബറിനെ കാര്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെയാണ് ഈ ഹൗസ് ഹോൾഡ് ലേബർ അതുപോലെ അത്തരം ഒരു വളരെ കാര്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി വന്നത്.
അത് അൺപെയ്ഡ് ലേബറിനെ നമ്മൾ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് മദർഹുഡ് എന്ന് പറയുന്നതിനെ വളരെ കാര്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് പറയുകയാണ്, ഓക്കെ ഈ സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാണ്, ഐശ്വര്യമാണ്, അപ്പൊ അവൾ ഇതൊക്കെ ചെയ്യണം. ഒരു തരത്തിൽ നമുക്ക് നല്ലൊരു സുഖം തോന്നും അതൊക്കെ കേൾക്കുമ്പം. എന്താണ് അപ്പൊ നമ്മുടെ ലേബർ എന്നിട്ട് ആ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. ആ ഒരു വാദമുഖമാണ് ഈ പറയുന്ന പോലെ മാർക്സിസ്റ്റ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് ഫെമിനിസം, ഇത് ഞാൻ വോൾബിയുടെ ഒരു റെഫറൻസിലാണ് പറയുന്നത്. അത് കഴിഞ്ഞ് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വേറൊരു രീതിയിൽ ഈ പറയുന്ന ജെൻഡർ ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യാണ്. അതായത് അവര് ഓർത്തഡോക്സ് മാർക്സിയൻ ഇക്കണോമിക് റിഡക്ഷനിസമായിട്ട് മാർക്സിയൻ ഫെമിനിസം ജെൻഡർ ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യുമ്പോഴും അതുപോലെ ഒരു സെക്ഷുവൽ ഡിറ്റർമിനിസം ആയിട്ട് റാഡിക്കൽ ഫെമിനിസം ബോഡിയിലോട്ട് ചുരുക്കുമ്പോഴും സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഇത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക് റിലേഷന്റെയും അതുപോലെ പേട്രിയാർക്കൽ സെക്ഷുവൽ റിലേഷന്റെയും കൂടെ ഒരു 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 കോമ്പിനേഷൻ ആയിട്ടാണ് ഇവര് ഈ പറയുന്ന പേട്രിയാർക്കി എന്ന് പറയുന്ന ഒരു അധികാര ഘടനയെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് സ്ത്രീകളുടെ മേലുള്ള സെക്ഷുവൽ റിലേഷന്റെ സെക്ഷുവാലിറ്റിയുടെ മേലുള്ള കൺട്രോള്, അതുപോലെ വിമൻ സ്ത്രീകളുടെ ലേബറിന്റെ മേലുള്ള കൺട്രോള്, സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലുള്ള കൺട്രോൾ. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു സൊസൈറ്റൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റുമായിട്ടും കൂടെ റിലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഉള്ളതാണോ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ വീടുകളിലൊക്കെയും അമ്മമാര് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ലേബർ വളരെ അൺകൗണ്ടഡ് ആയിട്ട് പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചില അത്യാവശ്യം പുരുഷന്മാർക്കത് കണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഓരോ ദിവസം ഓരോ സ്ത്രീകള് എത്രത്തോളമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ ഈ ലേബറിന് എപ്പോഴും ഹോം മേക്കിംഗ് ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്നത് അൺകൗണ്ടഡ് ലേബർ ആണ്. അപ്പൊ അതിന്റെ മേലെയാണ് ഈ സിസ്റ്റം തന്നെ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം സ്ത്രീകള് ഇത് പറഞ്ഞു തുടങ്ങുന്ന ഒരു അവസരമാണ്, അതായത് ഈ എന്റെ ലേബറും ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തരത്തില് പറഞ്ഞുകൂടെ. അതുപോലെ സെക്ഷുവാലിറ്റി, ഇപ്പം നമ്മള് വളരെ കാര്യമായിട്ട് സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റ് ഉണ്ട്, ഒരു ഒരു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം കല്യാണം എന്നുള്ളത് ഒരു ലീഗലായിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു സെക്ഷുവാലിറ്റിയെ കൺട്രോൾ ചെയ്യാൻ, ഓക്കെ മാരേജ് കഴിഞ്ഞു ഇനി നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വെരി മച്ച് അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് എ പെർട്ടിക്കുലർ മാൻ എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിനു മുന്നേ ഉള്ള സെക്ഷുവൽ റിലേഷൻസ് അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻസ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അതിന് അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ ആൺ പെൺ ദ്വന്ദ്വത്തിനുള്ളിൽ മാത്രമാണ് നമുക്ക് നിൽക്കാൻ പറ്റുക. ഇപ്പോഴൊക്കെ കൂടുതലും ഈ ക്യുർ മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു എക്സ്പ്ലോറേഷൻ പോസിബിൾ ആയാൽ തന്നെ അതിനെയൊക്കെ നമ്മൾ എന്തൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്കറിയാം. അപ്പം അങ്ങനെ പലതരത്തില് കൺട്രോളുകൾ നമ്മുടെ മേല്, അതായത് സ്ത്രീ എന്ന് പറയുന്ന ഒരു ജെൻഡേർഡ് കാറ്റഗറിയുടെ മേലില് കൂടുതൽ നല്ല സ്ത്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു. അപ്പൊ ഇവര് ഈ സോഷ്യലിസ്റ്റ് ഫെമിനിസം രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യുന്നുണ്ട്, ലേബറും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇക്കണോമിക് റിലേഷനും ഉണ്ട്, ഒപ്പം തന്നെ ഒരു പേട്രിയാർക്കൽ സെക്ഷുവൽ റിലേഷനും കൂടെ ഉണ്ട് എന്നുള്ള മട്ടില്. അങ്ങനെയൊക്കെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് വ്യൂസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അധികം അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എന്റെ റിസർച്ച് ചെയ്യുമ്പോഴും കടന്നു വന്നു വെച്ചാല് കുങ്കും സംഗാരി എന്ന് പറഞ്ഞിട്ട് 1993 ഒരു ഒരു റിസർച്ചർ ഒരു സോഷ്യോളജിസ്റ്റ് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അതായത് എന്താണ് ഈ പറയുന്ന പേട്രിയാർക്കി? അവർ പറയുന്നത് പേട്രിയാർക്കി ആസ് എ സിസ്റ്റംസ് ഓഫ് സബോർഡിനേറ്റിംഗ് വിമൻ which functions simultaneously through coercion or threat and practice of violence through making wide social consensus drawn from and dispersed over many areas of social life and through obtaining in various ways different degrees of consent from women. adayedu adu parayunnathu endanu vachchaynal ee patriarchy ennu parayunnathu oru system of subordination adu practice cheynathu pala reethiyil violence agam coercion avam forcefully chela samayathu wide aayittulla social consensus kittum adu pole thana idu pala social life inde area il disperse cheythu nikkana
അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല ഡിഗ്രീസിലുള്ള കൺസെന്റ് സ്ത്രീകളിൽ നിന്ന് തന്നെ നേടിയെടുത്തുകൊണ്ടാണ് ഈ പേട്രിയാർക്കി എന്ന് പറയുന്ന സ്ട്രക്ചർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ ഒരു ലേ ഡിബേറ്റിലൊക്കെ വരുന്ന ഒരു കാര്യമുണ്ട്, ആ നിങ്ങൾ പെണ്ണുങ്ങളല്ലേ, നിങ്ങൾ തന്നെയാണല്ലോ ഇത് ഇതിന് ഇത് വെക്കുന്നത് എന്ന് പറയും, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബേസിക്കലി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് മെൻ ആൻഡ് വിമൻ, ഇറ്റ്സ് അബൌട്ട് ആ അധികാര ഘടന നിങ്ങൾ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, നിങ്ങൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എത്രമാത്രം അതിനോട് നേരിടുന്നു, അതിനെ സമീപിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പം ഇവിടെ ഈ കൺസെൻസ്, ഈ കൺസെന്റ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, അത് പിന്നെ അവര് കണ്ടിന്യൂ ചെയ്ത് പറയുന്നുണ്ട്, ഈ കൺസെന്റ് എന്ന് പറയുന്നത് പേട്രിയാർക്കിയോട് മാത്രമുള്ള കൺസെന്റ് ആവണം എന്നില്ല. കാര്യം പേട്രിയാർക്കി ഒറ്റ ഒരു പവർ സ്ട്രക്ചർ ആയിട്ടല്ല അത് നിലകൊള്ളുന്നത്, അത് എപ്പോഴും ഫാമിലിയിൽ കൂടെയും മതത്തിൽ കൂടെയും അതുപോലെ സംസ്കാരം കൾച്ചർ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ കൂടെയും റിച്വൽസിൽ കൂടെയും ഒക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ആ ഞാൻ സബോർഡിനേറ്റ് ചെയ്യുന്നു ഇവിടെ വരൂ അങ്ങനെ ഒരു ഒരു ലീനിയർ അങ്ങനെയല്ല, പല രീതിയിൽ പല അധികാര ഘടനകളുമായിട്ട് കൂട്ടിമുട്ടിയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പേട്രിയാർക്കി കൺസെന്റിൽ കൂടെ തന്നെ അത് ഒരു കൺസെൻസസ് ഒബ്ടെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പം പേട്രിയാർക്കിയോടുള്ള കൺസെന്റ് ആവണം എന്നില്ല അത്, മറിച്ച് അത് മതപരമായിട്ടുള്ള കാര്യത്തിനോടാവാം, അല്ലെങ്കിൽ ഫാമിലിന്റെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള കോംപ്രമൈസസ് ആകാം, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിനോട് ചേർത്ത് തന്നെ വേറൊരു ആർഗ്യുമെന്റ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൻഡിയോട്ടി പറയുന്നുണ്ട്, അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അധികാര ഘടനയോട് നിരന്തരം പാസീവായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരല്ല, മറിച്ച് അവരെന്താണ് അവര് അതിനോട് നിരന്തരം ബാർഗെയിൻ ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഇവരിതിന് ഉദാഹരണം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് താലി അല്ലെങ്കിൽ പർദ്ദ എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ജനറലി നമുക്ക് എന്ത് കാണാം, അതൊരു വീക്ക്നെസ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഐഡിയൽ സോ കോൾഡ് ഫെമിനിസ്റ്റിക് വ്യൂവിൽ നിന്ന് നമ്മൾക്കത് കാണുമ്പോൾ ഈ സ്ത്രീകള് അതിനെ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഉണ്ട്. അവര് അതിനെ ഇപ്പം താലി ഇട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കുങ്കുമം ഇട്ട് പോകുമ്പോൾ ഈ വിത്തിൻ പേട്രിയാർക്കൽ സ്ട്രക്ചറിനുള്ളിൽ അവർക്ക് ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി അത് കൊടുക്കും എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അവർ വെക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനൊരു വൺ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള, അപ്പൊ അവളപ്പം ലെസ് ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെയില്ല. സ്ത്രീകള് ഇവരുടെ ബിന അഗർവാളും അത് പറയുന്നുണ്ട്, അതായത് അവരുടെ ഒരു ഫോൾ ബാക്ക് ഓപ്ഷൻസ് അനുസരിച്ചിട്ട്, അതായത് പേരന്റൽ സപ്പോർട്ട്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള പലതരം മൂലധനങ്ങളെ ക്യാപിറ്റൽസിനെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരു പെർട്ടിക്കുലർ പേട്രിയാർക്കൽ അധികാര ഘടനയോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ സമീപിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും ഒരു തരത്തില് റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എന്താണ് ഫൈറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ആണെന്നില്ല. ചില സമയത്ത് നമ്മൾ അതിനോട് കൺസെൻഷ്വൽ ആയിട്ട് ഇത് ചെയ്യും, ചില സമയത്ത് ഫൈറ്റ് ചെയ്യും, ചില സമയത്ത് അതിനിറങ്ങിപ്പോരും, ചില സമയത്ത് സൈലന്റ് ആയിട്ട് അതിനെ നേരിടും. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരുതരം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അത്തരം ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് ഈ ഇവര് മൂന്ന് പേരുടെയും ഒരു ആർഗ്യുമെന്റിന്റെ ലൈൻ, അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ഒരു ജനറൽ ഫെമിനിസ്റ്റ് വ്യൂവിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ ഇങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്യണമായിരുന്നു, സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ ലെസ് ഫെമിനിസ്റ്റ് ആണ്. സോ ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ, ഓരോ സ്ത്രീയുടെയും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അവിടെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ കരുതുന്നുണ്ട്, എൻ്റെ റിസർച്ചിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയാം, അതായത് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ
അപ്പം പൊതുവെ പറയുന്നുണ്ട് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ബെറ്റർ ആണ്. കാര്യം ഏർണിംഗ് മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ തൊഴിൽ ലേബർ മാർക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ട്, മികച്ച വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് കേരളത്തിലെ സ്ത്രീകൾ. അതുകൊണ്ട് ഈ പറയുന്ന പോലെയുള്ള ഒരു സബ്ജുക്കേഷൻ ഇവിടെ ഇല്ല, കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ആ ഒരു റിയാലിറ്റിയെ നമ്മൾക്ക് എങ്ങനെ കാണാമെന്നുള്ളത് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇപ്പം CDSലെ പ്രവീണ കൊടോത്ത്, അതുപോലെ മൃദുലീപ്പൻ, ദേവിക, ജയദേവിക, ഇവരൊക്കെ ഒത്തിരി കാര്യമായിട്ട് അത്തരം ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യേകിച്ച് പ്രവീണ കൊടോത്തും മൃദുലീപ്പനും പറയുന്ന ഒരു കാര്യം, ഇതില് എന്താണ് ഈ വിദ്യാഭ്യാസവും തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതും ഇവരുടെ ഒരു ഓട്ടോണമി എന്ന് പറയുന്ന കാര്യത്തിനെ വളരെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ചോയ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതായത് വളരെ കാര്യമായിട്ട് നമ്മൾ പറയാം, ഓക്കെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീ പോരാ, എല്ലാവരും ജോലിക്ക് പോകണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. കാര്യം എക്സ്പീരിയൻസിനെ, ഈ സ്ത്രീയുടെ ലൊക്കേഷനെ, അവരുടെ ഹിസ്റ്ററിയെ, അവരുടെ സോഷ്യൽ ലൊക്കേഷനെ കൺസിഡർ ചെയ്യാതെ വർക്കിംഗ് വുമൺ ഇസ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം, അതായത് അത് അത് പറയാം, അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാര്യം നിങ്ങൾ ഇതിനെ എങ്ങനെ ഇതിനോട് ഡീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അവിടെ തീർച്ചയായിട്ടും എംപ്ലോയ്മെന്റും വർക്കും നിങ്ങൾക്ക് കുറച്ചൊരു ഫോൾ ബാക്ക് ഓപ്ഷൻസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതിനെ ഡീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എങ്കിൽ പോലും, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചോയ്സ് ഉണ്ടായിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് എന്ന് അവകാശപ്പെടുന്നവരെ കുറച്ച് കാണാനായിട്ട് ഈ ഡിസ്കോഴ്സിനകത്ത് പറ്റുമോ എന്നുള്ള ഒരു വലിയ സംശയമുണ്ട്. അപ്പൊ IT സെക്ടറിൽ ഞാന് വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഹൈ എൻഡ് പ്രൊഫഷനില് CEOs ഉൾപ്പെടെയായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകള് When it comes to ഈ പറയുന്ന തരത്തിലെ കൾച്ചറൽ ഫെമിനൈൻ റോൾസിന്റെ എക്സ്പെക്ടേഷനെ ഡീൽ ചെയ്യുന്നതിൽ എത്രമാത്രം അവർക്കത് സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അത് അവർ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പം ഇവിടെ വരുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു സൂപ്പർ വുമൺ ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് ഇന്നത്തെ ഒരു കോണ്ടംപററി സാഹചര്യത്തില് ഓക്കെ ജോലിയും ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, അപ്പോഴാണ് ഐഡിയൽ വുമൺ ആവുക. മുമ്പാണെങ്കിൽ എന്താണ് വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീയായിരുന്നു ഐഡിയൽ വുമൺ. പിന്നെ ലേറ്റർ ഇത്തരത്തിലുള്ള ചർച്ചകളും ഡിസ്കോഴ്സും വരുന്നത് കാരണം ജോലിക്ക് പോവാം എന്നാലും വീട്ടിലെ പണിയും കൂടെ ചെയ്യണം. അപ്പൊ ഒരു നമ്മളിപ്പം മീഡിയയില് അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഇത്തരം ഒരു ഡിസ്കോഴ്സ് ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് വളരെ എംപവേർഡ് ആയിട്ടുള്ള, എന്നാൽ സ്ട്രക്ചറൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാത്ത, വളരെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിൾ ആവുന്ന, അതായത് എനിക്ക് ഇത്തരം കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിലെ കാര്യങ്ങള് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻഈക്വൽ ആയിട്ടുള്ള ജെൻഡർ റോൾസ് വരുന്നു, എൻ്റെ ലേബർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു വീക്ക് വുമൺ ആയി തീരും എന്ന് പറയുന്ന തരത്തിലെ ഒരു ഒരു ഡിസ്കോഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനെ മാക്രോബി അതുപോലെ ഒന്ന് രണ്ട് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് നമ്മൾ അതും കൂടെ ഒന്ന് വായിക്കണ്ടോ, പോസ്റ്റ് ഫെമിനിസം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, ന്യൂ ലിബറൽ സബ്ജക്ട് ഫോർമേഷൻ, അതായത് ന്യൂ ലിബറൽ ഫ്രെയിംവർക്കിനകത്ത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ നിരന്തരം പറയുന്ന ഫെമിനിസം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ഘട്ടത്തിൽ വന്ന് എത്തി നിൽക്കുകയാണ് വേർ ഈ പറയുന്ന ഫെമിനിസത്തിലെ ചില ഡോമിനന്റ് ആർഗ്യുമെന്റ്സ് ലൈക്ക് ചോയ്സ്, എംപവർമെന്റ് ഇതൊക്കെ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് റെസ്പോൺസിബിലിറ്റി മുഴുവൻ പേഴ്സണൽ ആവുന്നു. ഈ എംപവേർഡ് ആവാനുള്ള, ഈ ചോയ്സ് ഉള്ള, ഈ കരിയർ വുമൺ ആവേണ്ട ഫുൾ ഉത്തരവാദിത്വം ഒരു മെറിറ്റോക്രസിയുടെ ഫ്രെയിംവർക്കിൽ നമ്മളുടേതായി മാറുന്ന ഒരു ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം ഇന്ന് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നില്ല നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് എത്രമാത്രം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ക്ലിയർ അല്ലേ? ഹലോ ഹലോ, കേക്കാമോ?
അപ്പൊ നമുക്ക് 2 മിനിറ്റും 2 മിനിറ്റ് 52 സെക്കൻഡും ആണ് ഇപ്പൊ ഇനി ബാക്കി ഈ സെഷനിൽ ഉള്ളത്. സോ ഈ ഇൻ ബിറ്റ്വീൻ അത് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ലൈക് ഡിസ്കഷൻ പാർട്ടിലേക്ക് പോയാലോ? അതെ 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 അതെ. സോ ദാറ്റ് വിൽ ബി ബെറ്റർ ഐ തിങ്ക്. അതെ അതെ അതെ, ഇതിപ്പോ ഒരുപാട് സമയമെടുത്തു. സോ യു ക്യാൻ കൺക്ലൂഡ് റൈറ്റ് നൗ, ദെൻ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് സെഷൻ. അല്ല, അപ്പൊ ഞാന് ജനറലി എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഫെമിനിസം ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്, ഇതിലൊരു ഹെജിമണി, ഈ പറയുന്ന ഒരു ജനറൽ സബോർഡിനേഷൻ, അത് എങ്ങനെ പുരുഷ കേന്ദ്രീകൃത സൊസൈറ്റിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, അതിനെ നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനെ ആ ഒരു അധികാര ഘടനകളെ മനസ്സിലാക്കി അതിനോട് നിരന്തരം ഏർപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിൽ അവസാനം ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു why everyone should be a feminist, നമ്മുടെ ചിമമന്ത അഡിച്ചിയുടെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്ടോക്ക് ഉണ്ട്. അപ്പം അതിൽ പറയുന്ന ഒരു ഒരു കോട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെയും കൺസ്ട്രെയിൻ ആവുന്നത് കൾച്ചർ, ഇത് നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ കാര്യങ്ങളാണ്, അപ്പൊ സ്ത്രീകൾ ഇതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ ലിമിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര സെൻസിബിൾ ആയിട്ട് തോന്നുന്നത്, കൾച്ചർ ഡസ് നോട്ട് മേക്ക് പീപ്പിൾ, പീപ്പിൾ മേക്ക് കൾച്ചർ. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ഫുൾ ഹ്യൂമാനിറ്റി ഓഫ് വിമൻ ഈസ് നോട്ട് ആർ കൾച്ചർ, ദെൻ വി ക്യാൻ ആൻഡ് മസ്റ്റ് മേക്ക് ഇറ്റ് ആർ കൾച്ചർ. അതായത് ഈ കൾച്ചർ നമ്മുടെ കൾച്ചർ, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കൾച്ചറാണ്, അതിൽ ഇക്വാലിറ്റി ഇല്ലാത്തൊരു കൾച്ചർ ആണെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി ചേഞ്ച് ഇറ്റ്. ആൻഡ് അതെന്ന് പറയുന്നത് ഒരു സ്ത്രീകളുടെ മാത്രം, അല്ലെങ്കിൽ ഇത് ഇറ്റ്സ് അബൌട്ട് വിമൻ എന്ന് പറയുന്ന ഒരു ഇതിലല്ല ഞാൻ പറഞ്ഞ് കൊണ്ടുവച്ചിരിക്കുന്നത്, ഇറ്റ്സ് അബൌട്ട് പേട്രിയാർക്കി. അപ്പം ആ രീതിയിലാണ്. പിന്നെ എനിക്ക് സമയക്കുറവും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ക്യൂർ അല്ലെങ്കിൽ ട്രാൻസ് വിഷയങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല, അതൊരു വേറൊരു മേഖല ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നത് നമുക്ക് ചാറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് യു ക്യാൻ ആസ്ക് യുവർ ക്വസ്റ്റ്യൻ ഓർ യു ക്യാൻ സ്പീക്ക് യുവർ കമന്റ്സ്. ഇഫ് യു ഹാവ് സം ഇൻസൈറ്റ്സ് യു ക്യാൻ സ്പീക്ക് ഇറ്റ് ഡയറക്ട്ലി അദർ ദൻ ടൈപ്പിംഗ് ഇൻ ടു ദ ചാറ്റ് ബോക്സ്. നമുക്ക് മലയാളത്തിൽ തന്നെ മലയാളം മനസ്സിലാവാത്ത ആരും ഇല്ലാത്തത് കൊണ്ട് മലയാളത്തിൽ തന്നെ ചെയ്യാം എന്നുള്ളത് കൊണ്ടും ഇറ്റ് വിൽ ബി ഗുഡ് റൈറ്റ്. അപ്പോൾ കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു MSW കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് സാധനമായതുകൊണ്ട് എന്താ എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ പൊട്ടത്തരം പറയാൻ ചോദിക്കാൻ പേടി എന്നുള്ള ഒരു ധാരണ ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ബേസ് ആണോ അല്ലേ എന്നുള്ളത് പിന്നെ നമുക്ക് തീരുമാനിക്കാം. എന്ത് കാര്യങ്ങളെയും സംസാരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. സോ ഐ നോ ദാറ്റ് ദിവ്യ സംസാരിച്ച കൂട്ടത്തിൽ ഇപ്പൊ നമ്മുടെ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആളുകളിൽ കുട്ടികൾ ആണ് അധികം ഉള്ളത്, അവരിൽ എത്ര പേർക്ക് ഈ ടേംസ് ഒക്കെ തന്നെ മുന്നേ പരിചയമുള്ളതാണ് എന്നുള്ളത് എനിക്കറിയില്ല. മോസ്റ്റ് പ്രോബബിളി അല്ലായിരിക്കും, അവരാദ്യമായിട്ട് കേൾക്കുന്ന ആളുകളും ഉണ്ടാവും. ഓതേഴ്സിന്റെ പേരും ടേംസും ചില തിയോറിറ്റിക്കൽ കൺസെപ്റ്റ് ഒക്കെ തന്നെ. സോ അതിൽ ഏതെങ്കിലും ചിലതിനെ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ എനിക്ക് തോന്നുന്നു തുറന്ന് സംസാരിക്കാമെന്നാണ്. യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് സ്പീക്ക് ആൻഡ് മ്യൂട്ട്. ദാറ്റ് വിൽ ബി ദ പ്രൊസീജിയർ. താങ്ക് യു. എനിബഡി ക്യാൻ സ്റ്റാർട്ട്. റീഡിംഗ് മെറ്റീരിയൽസ് ഞാൻ ഷെയർ ചെയ്തിരിക്കാം, കാര്യം അയക്കാം, മെയിൽ അയക്കാം, കുറച്ചേറെ ഉണ്ട്, അപ്പൊ അത് അങ്ങനെ ചെയ്യാം. പിന്നെ ചോദ്യങ്ങൾ അങ്ങനെ എന്തും ചോദിക്കാം. നമ്മളൊക്കെ ഇപ്പോഴും അത് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഹായ് ദിവ്യ ചേച്ചി. ഹലോ. ഹലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഐ ഫീൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ലൈക്ക് ഇറ്റ്സ് വെരി റെലവന്റ് ടോപ്പിക്. ഐ എം ജസ്റ്റ് എന്റെ ഒരു സ്മോൾ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാണ് ഈ ഒരു വിഷയം സംസാരിച്ചുകൊണ്ട്. റീസെന്റ്ലി ഉത്തരയുടെ കേസ് ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു ടൈമാണ്. അപ്പൊ എനിക്ക് വന്ന് ഞാനിത് ഷെയർ ചെയ്ത ടൈമില് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സംസാരിക്കുകയായിരുന്നു, ഇതിപ്പോ നമ്മളിപ്പോ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, ഇത് എല്ലാ കാലത്തും ഡൗറിയിടത്തും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ്.
So first we have to concentrate on COVID prevention. അതിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അതിന് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഇങ്ങനത്തെ അൺവാണ്ടഡ് ലൈക് എക്സാക്ട്ലി അൺവാണ്ടഡ് ടോക്സ് ഇപ്പൊ ചെയ്യേണ്ട ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. ഭവ്യ, ഭവ്യ, എനിക്ക് തോന്നുന്നത് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. മൈക്കിന് എന്തോ പ്രശ്നമുണ്ടോ? സോ ഞാൻ ബ്രീഫ്ലി പറയുകയാണെങ്കിൽ ഉത്തരയുടെ കേസ് പോലത്തെ കേസുകളല്ല നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യേണ്ടത് കോവിഡ് പ്രിവെൻഷൻ ആണ്, എത്രയോ പേര് മരിക്കുന്നു. സോ ഇതൊരു സ്ട്രക്ചറലി ഇൻഹിബിറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. ഇത് നമ്മൾ സംസാരിച്ചത് കൊണ്ടോ നമ്മൾ ഇത് ചെയ്തുകൊണ്ടോ പ്രോബ്ലം സോൾവ് ആവില്ല. നിങ്ങൾ സോഷ്യോളജിസ്റ്റുകളും നിങ്ങൾ സോഷ്യൽ വർക്കേഴ്സും നിങ്ങൾ ഫെമിനിസ്റ്റുകളും പറഞ്ഞത് കൊണ്ട് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. ഇത് ഇവിടെ നിൽക്കും. ഇപ്പൊ നമുക്ക് അർജന്റ് ഇമ്മീഡിയറ്റ് വേണ്ടത് കോവിഡ് ആണ്. സോ ഇങ്ങനെ ഒരു ഡിസ്കഷൻ എനിക്ക് വന്നു പല സ്ഥലത്തു നിന്ന്, പല ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ. സോ ഐ ഓൾവേസ് ഫീൽ ഈ ഒരു സ്ട്രക്ചറൽ ഇൻഇക്വാളിറ്റിനെ നമ്മൾ മാറ്റി നിർത്താം. ഓക്കെ ഓക്കെ, ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഈ കോവിഡിന്റെ ഒരു ഡിസ്കഷന്റെ ഈ ഒരു സമയത്തും ഐ തിങ്ക് നന്ദിതാദാസിന്റെ ഒരു വീഡിയോ വളരെ കുറെ പേരെ കണ്ടിണ്ടാവും. അതിൽ പോലും നമുക്ക് കറക്റ്റ്ലി കാണുന്നുണ്ട് ഒരു വർക്ക് ഫ്രം ഹോം വിമൻ ചെയ്യുമ്പോൾ ഒരു ഡബിൾ ബർഡനോ ട്രിപ്പിൾ ബർഡനോ ഒക്കെ വരുന്നതിന്റെ ഒരു സ്ഥിതി വിശേഷം. അപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഇഫ് ദി വിജയ് ജി ക്യാൻ ആഡ് ഓൺ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. അവസാന പോർഷൻ ഒന്നുകൂടി പറയോ ഭവ്യ, സോറി. സോ ഐ വാസ് ടെല്ലിങ് ഇപ്പൊ ഒരു ക്രൈസിസ് വരുമ്പോ നമ്മള് ആക്ച്വലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ദളിത് ഫെമിനിസം അല്ലെങ്കിൽ ബ്ലാക്ക് ഫെമിനിസം ഒരു ഡബിൾ ബർഡനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ ഈവൻ കോവിഡ് പോലും ഒരു വർക്ക് ഫ്രം ഹോം എന്നൊരു ഒരു കൾച്ചർ ആണല്ലോ ഇപ്പൊ നമുക്ക് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് വളരെ ഒരു ഡബിൾ ബേർഡൻ ആയിട്ടാണ്, ഒരു ഡബിളോ ട്രിപ്പിൾ ബേർഡൻ ആണ് ഓരോ വർക്കിംഗ് വിമണ്ണും വരുന്നത്. സോ ഐ തിങ്ക് യു ഹാവ് ഡൂയിങ് ദാറ്റ് റിസർച്ച് ഓൺ അങ്ങനത്തെ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യുന്ന കാരണം കൊണ്ട്. സോ ബിക്കോസ് ഐ ടി സെക്ടർ വൺ ഓഫ് ദ മേജർ ആയിട്ടുള്ളത് വരുന്നതല്ലേ. യാ, അപ്പൊ ഈ സ്ട്രക്ചറൽ ഇനിക്വാളിറ്റി ഇവിടെ നിൽക്കുകയാണ്. സോ നമ്മളിപ്പോ ഒരു ക്രൈസിസിന് ഇപ്പോ ഒരു ആന്റിബയോട്ടിക് കൊടുത്ത് ഈ കോവിഡിനെ മാറ്റിയാലും വിമൻസ് ഇഷ്യൂ അല്ലെങ്കിൽ ഇവിടുത്തെ ജെൻഡർ ഇഷ്യൂസ്, ഈ സ്ട്രക്ചറൽ ഇൻഇക്വാളിറ്റീസ് ഇവിടെ തന്നെ നിൽക്കും. നാളൊരു ക്രൈസിസ് വരും, ഫ്ലഡ് വരും, അപ്പോഴും വിമൺ തന്നെ അല്ലെങ്കിൽ ഒരു ഈ സോഷ്യൽ കാറ്റഗറി തന്നെയായിരിക്കും ഡബിൾ ബർഡൻ ആവാൻ പോകുന്നത്. സോ ദാറ്റ് വാസ്, ഐ ആം ജസ്റ്റ് ഷെയറിംഗ് മൈ വ്യൂസ്. അല്ല, അത് കറക്റ്റ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു കോവിഡിന്റെ സമയത്തെ വർക്ക് ഫ്രം ഹോം. ആ സമയത്ത് നമ്മൾ അതിനെ വർക്കിനെ എങ്ങനെയാണ് കൺസെപ്റ്റലൈസ് ചെയ്യുന്നത്, അതൊരു ഇക്കണോമിക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മാർഗമായിട്ടാണോ, അതോ സ്ത്രീകളുടെ സോഷ്യലൈസേഷൻ അവരുടെ ഒരു ഒരു പബ്ലിക് എന്ന് പറയുന്ന എത്രമാത്രം വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റൽ പാർട്ട്. ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ ഡബിൾ ബേർഡൻ എന്ന് പറയുന്നതും, അത് ആ ബേർഡൻ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ കോവിഡ് വരുന്നു, അപ്പൊ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കേണ്ട, ഉത്രയുടെ വിഷയം സംസാരിക്കേണ്ട, അല്ലെങ്കിൽ വീട്ടിനുള്ളിലെ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണ് അതിലൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ ഈ ഇത്തരം അധികാര ഘടനകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒറ്റ ഒരു കാര്യമായിട്ടല്ലല്ലോ നിൽക്കുന്നത്, ഇത് എല്ലാത്തിലും കണക്റ്റഡ് ആയിട്ടാണ്. ക്ലാസ്സിലായാലും കാസ്റ്റ് ആണെങ്കിലും ഒക്കെയും ഒക്കെത്തും ആയിട്ടും ഇത് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ഇതൊരു സിംഗിൾ എൻറ്റിറ്റി അല്ല. അപ്പം ഇതിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കേണ്ട, നമുക്ക് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വിഷയം സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴാണ്. റീസെന്റ്ലി ഒരു യു ജി സിയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നല്ലോ, റിസർച്ച് എന്ന് പറയുമ്പം അത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങള് റിസർച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതിപ്പോ ഒരു കാര്യം വരുമ്പോഴത്തേനും ഇത് മാറ്റി വെക്കുക, എല്ലാ വിഷയങ്ങളാണ് എല്ലാത്തിനെ കുറിച്ചും നിരന്തരം ചർച്ച ചെയ്യുകയും അതിന്റെ ചർച്ചയിൽ ഏർപ്പെടുകയും വേണമെന്നുള്ളതാണ്. പറയൂ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, സോഷ്യൽ വർക്ക് കരിക്കുലംസ് ഒന്നും തന്നെയും അധികം ജെൻഡർ ഡിസ്കസ് ചെയ്യാറില്ല. അപ്പൊ ഈ ഡിസ്കഷനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് ജെൻഡർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഇന്റർവെൻഷൻസിൽ ജെൻഡർ എന്ന് പറയുന്ന സാധനം വരും, അപ്പൊ അത് ജെൻഡർ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു ചെറുതായിട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഫെമിനിസം പോലുള്ള ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട് ഡീപ്പായിട്ട് പോകുന്നതിനപ്പുറത്തോട്ട് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ജെൻഡർ കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ഫോർ എക്സാമ്പിൾ ജെൻഡർ, സെക്സ്, സെക്ഷുവാലിറ്റി
എന്ന് പറയുന്നത് ബേസിക് ടേംസിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതുപോലെ ജെൻഡറിന്റെ അടുത്ത കോൺസെപ്റ്റുകളുള്ള ജെൻഡർ ഡയസ്പോറിക് കോൺസെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ജെൻഡറിന്റെ ജെൻഡർ ക്യാപിറ്റലോ, അല്ലെങ്കിൽ ഈ ലേബർ ഡിവിഷൻ പോലുള്ള ബേസിക് കോൺസെപ്റ്റ്, അത് പലതും ഭൂരിഭാഗം സോഷ്യൽ വർക്കേഴ്സിന് അറിയില്ല. ഇന്റർവെൻഷൻസ് പലതും ഡിസൈൻ ചെയ്യുമ്പോഴും സ്കീം ഇത് ബാധിക്കപ്പെടുന്നുമുണ്ട്. അവർക്ക് അത് പോലുള്ള ടോപ്പിക്കുകൾ കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പം കൂടുതലും തിയറട്ടിക്കൽ ആയി പോയോ എന്നൊരു തോന്നലുണ്ട്, അത്രേ ഉള്ളൂ. ജെൻഡർ സെക്സ് അതുപോലെ തന്നെ ഈ അത് പറഞ്ഞിട്ടതിന് ശേഷമാണ് ഞാൻ ഫെമിനിസത്തിലോട്ട് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതായത് എങ്ങനെയാണ് ഈ ഒരു പവർ സ്ട്രക്ചർ, അത് അതിന്റെ ഒരു ഹെജ്മണി എന്താണ്, ആ ഒരു ബൈനറി ക്രിയേഷന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ഓരോ ഏരിയ വെച്ചിട്ട് ഞാൻ സംസാരിച്ചില്ല, അത് ശരിയാണ്. അതായത് ഇപ്പം വർക്ക്, എംപ്ലോയ്മെന്റ്, ലേബർ, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ, അതിന്റെ ഇക്കോണമിക് ആസ്പെക്ട്സ്, അതിന്റെ ഡൊമസ്റ്റിക് ആസ്പെക്ട്സ്, അത് ഞാൻ കവർ ചെയ്തിട്ടില്ല. കാര്യം ബേസിക് കോൺസെപ്റ്റ്സ് പറഞ്ഞു വന്നപ്പോഴത്തേനും അത് സമയം കഴിഞ്ഞു എന്നുള്ളതും കൂടിയാണ്. പിന്നെ ഈ ലാസ്റ്റ് പാർട്ട് ചർച്ചയിൽ അത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് സ്പെസിഫിക്കലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മള് ഈ പറയുന്ന പോലെ സോഷ്യൽ വർക്കിൽ എങ്ങനെയാണ് ജെൻഡർ സ്പെസിഫിക്കലി വേണ്ടത് എന്നുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പം ഒന്ന് വർക്ക് ഫ്രം ഹോം, അതുപോലെ തന്നെ ഈ പറയുന്ന കൂട്ട് വാട്ടർ സ്കേഴ്സിറ്റിയുടെ ഇഷ്യൂ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിലൊക്കെ നമ്മൾ കാണാതെ പോകുന്ന ചില അധികാര ഘടനകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതുപോലെ പല കാറ്റഗറിയും എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതൊക്കെ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ സോഷ്യൽ വർക്ക് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ എന്ന് പറയുന്നത് ഇതുപോലെ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ പറയാൻ ഈ സെക്ഷനിൽ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കും, നമ്മളിപ്പം വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്സ്, വർക്ക് വിത്ത് കമ്മ്യൂണിറ്റി, അങ്ങനെ പല രീതികളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ, അപ്പം ഇത്തരം രീതികളിൽ നമ്മൾ എവറിഡേനെസ്സിൽ ഡീൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് കേസസ് ഉണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ വർക്കിന്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ കൗൺസിലിംഗ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ വരുമ്പോഴത്തേനും ഫാമിലി ചിൽഡ്രൺ എന്ന് പറയുന്ന രീതിയിൽ ഇന്റർവെൻഷൻസ് നടത്താറുണ്ട്. അപ്പം ഇവിടെയൊക്കെയും ഈ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു അനലിറ്റിക്കൽ കാറ്റഗറിയെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതല്ല. It's not just adding woman as an ingredient to our gender frame. അല്ലെങ്കിൽ ചെയ്യുന്നതിനോട് എന്നാ പിന്നെ കുറച്ച് സ്ത്രീകളും കൂടി ഇരിക്കട്ടെ, അങ്ങനെയല്ല. മറിച്ച് എന്തെല്ലാം പോസിബിലിറ്റീസ് അതിലുണ്ട്, അല്ലെങ്കിൽ ഈ റോൾ ഡിഫൈൻ ചെയ്യുന്നതിൽ നമുക്ക് എന്തെല്ലാം പോസിബിലിറ്റീസിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ ഇക്കോണമിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞു ഹോം മേക്കർ എന്ന് പറയുന്ന ഒരു ആശയത്തിന് നമ്മൾക്ക് എങ്ങനെ പ്രോബ്ലമറ്റൈസ് ചെയ്യാം പേട്രിയാർക്കിയുടെ അല്ലെങ്കിൽ ജെൻഡറിന്റെ ടേംസിൽ. അത് വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെയുള്ള ആർഗ്യുമെന്റിലാണ് അത് വരുന്നത്. അത് അത് ലേബർ ആണ് എന്നും അതിനൊരു വാല്യൂ ഉണ്ട് എന്നും സ്ത്രീകളുടെ ലേബർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്ക് അവിടെ നിന്നും കൂടിയാണ് കിട്ടുന്നത്. പിന്നെ ഇക്കോണമി അല്ലെങ്കിൽ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ പറയുവാണെന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും, അതായത് ഓക്കെ, അത് ഇപ്പൊ വീട്ടിനുള്ളില് ഇപ്പൊ വോൾബിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, എന്നാലും അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് പ്രൈവറ്റ് സ്പേസിനുള്ളിലുള്ള പേട്രിയാർക്കൽ ഓപ്പറേഷനും അതുപോലെ പബ്ലിക്കിലും, അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും എങ്ങനെയാണ് സ്ത്രീകളുടെ ചൂഷണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ ലേബർ ആണെങ്കിലും അവരുടെ നേരത്തെ പറഞ്ഞ പോലെ പല പല ആസ്പെക്ടിനെ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം വളരെ സെൻസിബിൾ ആയിട്ട് തോന്നും സ്ത്രീകള് കുട്ടികളെ നോക്കുക, അല്ലെങ്കിൽ വീട് നോക്കുക. ഈ ഒരു ഡിവിഷൻ, ലേബർ ഡിവിഷൻ വളരെ സിസ്റ്റം റൺ ചെയ്യാനാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ പവർ ഡൈനാമിക്സ് ഉണ്ട്. അതായത് സ്ത്രീയുടെ ഒരു വർക്കിന് ഒരിക്കലും വാല്യൂ ചെയ്യുന്നില്ല. മോണിറ്ററി ടേംസിൽ മാത്രമല്ല, അത് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു, വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തരത്തില്. ഇതേ കാര്യം നമ്മൾ പബ്ലിക് സ്പേസിൽ വന്നു കഴിഞ്ഞാലും, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന IT സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ദേർ ആർ സോ മെനി വിമൻ കമ്മിങ് ഇൻ ടു IT സെക്ടർ. പക്ഷേ
ഒരു ഒരു പെർട്ടിക്കുലർ പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളുടെ പ്രസൻസ് ഇല്ല. നമ്മൾ ഗ്ലാസ് സീലിംഗ് എന്നും അതുപോലെ ഒരുപാട് തിയറൈസേഷൻസ് അതിന്റെ മേലെ വന്നിട്ടുണ്ട്. ഗ്ലാസ് സീലിംഗ് ഒരു പെർട്ടിക്കുലർ ഹയർ പൊസിഷനിലോട്ട് പോകുമ്പോഴത്തേനും സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. അപ്പൊ ഇവിടെയൊക്കെയും നമുക്ക് ഈ പറയുന്ന തരത്തിലെ ഈ അധികാര ഘടന എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഫാമിലി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഫാമിലിയെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പം കഴിഞ്ഞ ഒരു ഒരു ടോക്കില് നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള രാജേഷ്, കെ പി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ എത്ര ഫെമിനിസ്റ്റ് കൗൺസിലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഇങ്ങനെ ജെൻഡർ എന്ന് പറയുന്ന വിഷയത്തിലെ സെൻസിബിൾ ആയിട്ടുള്ള ഇതിനെ കാര്യമായിട്ട് ഫാമിലിയെയും അല്ലെങ്കിൽ മാരേജ്, മദറിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ വളരെ കാര്യമായി ജെൻഡർ സെൻസിറ്റീവ് ആയിട്ട് നോക്കി കാണാൻ പറ്റുന്ന എത്ര കൗൺസിലേഴ്സ് നമുക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ എലമെന്റ്സ് ഒക്കെ ഇത്തരം പ്രാക്ടീസിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. അതായത് ഫാമിലി ഒരു അത്ര ശരിയല്ല, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന കൂട്ട് ഒരു പവർ ഇക്വേഷൻ ഉണ്ട്, സബ്ജുഗേഷൻ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ പ്രാക്ടീസിൽ ഈ ഇൻസൈറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഡിവോഴ്സ് കേസ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിനായിട്ട് വരുമ്പം സാധാരണ ചെയ്യുന്നത് അത് നിങ്ങള് സ്ത്രീകള് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മള് അങ്ങനെ പോണം, കുട്ടിയൊക്കെ ആയില്ലേ, അപ്പൊ പിന്നെ മുന്നോട്ട് അങ്ങനെ പോവാം എന്നൊക്കെ ഉള്ള തരത്തിലാണ് ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവയർനെസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനമാണ്. എന്നാ പിന്നെ കുറച്ച് ക്ലാസ് ഒക്കെ കൊടുത്ത് അവയർനെസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഈവൻ ഈ പറയുന്ന ഞാൻ കേട്ടതാണ്, എനിക്കറിയില്ല, ഈ പല എവിടെയൊക്കെയോ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു കോഴ്സിനുള്ളിൽ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്ക് അറിയില്ല അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന്. അപ്പൊ അതിൽ പറയുന്നതും ഈ പറയുന്നതിന് വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുടുംബമായി കഴിഞ്ഞാല് അങ്ങനെ പോണം, അവിടെ സ്ത്രീകള് വളരെ എന്താണ് സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ്, ഒരു ബിബ്ലിക്കൽ ടേംസിലാണ് പലപ്പോഴും നമ്മൾ അത് കടമെടുക്കുകയാണോ എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പല നമ്മുടെ സൈറ്റുകളിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഞാൻ ഈ ഐ ടി സെക്ടറിൽ കാണാറുണ്ട്, വിമൻസ് ഡേ സെലിബ്രേഷൻസ് വരുമ്പം വളരെ കാര്യമായിട്ട് ഈ ജെൻഡർ നോംസിനെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ്, അത് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ കോളേജുകളിലും വ്യത്യാസമല്ല, മുടി കെട്ടുന്ന, അതായത് ഇന്നലെ തന്നെ പത്രത്തിൽ വന്ന വാർത്തയുണ്ട്, എന്താണ് പത്മനാഭന്റെ മണ്ണിലെ വളവിലൊക്കോ സുന്ദരിയോ പഞ്ചാബി സുന്ദരി. സോ ഇത് ഇറ്റ്സ് വെരി മച്ച് ഡെയർ. അപ്പൊ ഇതിനെയൊക്കെയും കൂടെ ഡീകൺസ്ട്രക്ട് ചെയ്യുക, അല്ലാതെ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ നമ്മൾ ഓക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സെൻസിബിൾ ആയിട്ട് ചെയ്യണം, പക്ഷെ ഇത്തരം ഡിസ്കോഴ്സിലും കൂടെ പാർട്ടേക്ക് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, ഈ ഈ ഒരു ഫെമിനൈനിറ്റിയെ വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്യുന്ന, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബൈനറിക്കുള്ളിൽ മാത്രം മനുഷ്യന് നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഇപ്പോഴും പല സ്ഥലത്തും ഓർഗനൈസ് ചെയ്യുന്നത്. വിമൻസ് ഡേ പ്രോഗ്രാം ഞാൻ പറഞ്ഞു വന്നത് വളരെ കാര്യമായിട്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് അവർക്ക് മിസ് ബ്യൂട്ടിഫുൾ, മിസ് ക്യൂവിൻ ഓഫ് ദ ഡേ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് ഇതിന് പ്രശ്നം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് പ്രശ്നം തോന്നണ്ടേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു, ഈ ജെൻഡർ എന്ന് പറയുന്നത് തന്നെ സോഷ്യൽ കൺസ്ട്രക്ട് ആണ്, അതൊരു ട്രാപ്പാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ എന്താണ് ഇടപെടണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഒരു പ്രത്യേക സെറ്റിംഗിൽ മാത്രമല്ല, അതാണ് നമ്മുടെ പ്രശ്നം. സോഷ്യൽ വർക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക തരത്തിൽ ഇടപെടുക, ഇറ്റ്സ് സൊസൈറ്റി മൊത്തത്തിൽ ആ ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് റിയാലിറ്റി, അത് മൊത്തം നമ്മുടെ സെറ്റിംഗ് ആണ്. പറ്റുന്ന ഇടങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക, ഈ ലീനിയർ ഒരു പ്രോബ്ലം അവിടെ ഒരു സൊല്യൂഷൻ, അതിന്റെ കോസസ് ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ നിന്ന് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ഈവൻ ഈ സോഷ്യൽ വർക്കിന്റെ 2014 ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ആണ്, അതിന്റെ ഡെഫിനിഷൻ ഞാൻ കണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സോഷ്യൽ ജസ്റ്റിസിലും ഹ്യൂമൻ റൈറ്റ്സിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അതിൽ അവർ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ അവയർനെസ്സും അല്ലെങ്കിൽ
ഫുഡ് കൊടുക്കലും ഫ്രീ ഫുഡ് കൊടുക്കലും ഒക്കെയാണ്. നമ്മൾ എത്രമാത്രം പോളിസിയുടെ പാർട്ടായി മാറുന്നുണ്ട്, നമ്മൾ ഹെയർ ഡൊണേഷൻ കൊടുക്കുന്നു, ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഒരു സോഷ്യൽ വർക്ക് ഐഡിയ എന്ന് പറയുന്നത്. മറിച്ച് അത്തരം സിറ്റുവേഷൻസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. കഞ്ഞി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു പോവർട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നമ്മൾ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ബെനവലന്റ് ഇത് കൊടുക്കുന്നു. ആൽക്കഹോളിക് ആയിട്ടുള്ള ആളിന്റെ ഭാര്യയ്ക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അരിയും സാധനവും വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിൽ നമ്മൾ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവിടെ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ അത് ഇഷ്യൂ ആവുന്നത് തന്നെ വളരെ കാര്യമായിട്ട് കാസ്റ്റും ക്ലാസും ജെൻഡറും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അത് ഇതാവുന്നത്. വളരെ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് ആൽക്കഹോളിസം ഒരു പ്രശ്നം പലപ്പോഴും ആവണമെന്ന് തന്നെയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അധികാര ഘടനകളുടെ കോമ്പിനേഷൻസും അതിന്റെ ന്യൂവാൻസസും നോക്കി മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ബേസിക് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതിൽ ആസ് യു സൈഡ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ കൂടുതലും അതിന്റെ ഒരു കോൺസെപ്റ്റും തിയററ്റിക്കലും ആയിട്ടാണ് സംസാരിച്ചത്. ഈ പറയുന്ന പ്രാക്ടിക്കൽ വിഷയങ്ങൾ അതെ കുറച്ച് മിസ്സിംഗ് ആയിരുന്നു. യെസ് ഹലോ കേൾക്കാമോ? അല്ല, ഈ പറഞ്ഞതുമായിട്ട് അനുബന്ധപ്പെടുത്തി പറയാനുള്ള ഒരു കമന്റ് ആണ്. അതായത് ഇപ്പൊ ഈ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ ഇപ്പം ഭവ്യ പറഞ്ഞിട്ടുള്ള ഈ ഉത്തരയുടെ എക്സാമ്പിൾ തന്നെ അതിന്റെ ഒരു 100 കൂട്ട എക്സാമ്പിൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ ടിവിയിൽ ഡിസ്കഷൻസ് ഞങ്ങള് നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മൂർക്കൻ പാമ്പിന് എത്ര പല്ലുണ്ട്, അണലിക്ക് എത്ര അണലിയുടെ പല്ലിന്റെ നീളം എന്താണ്, ഇത്തരത്തിലാണ് ഉത്തരയുടെ ഡിസ്കഷന്റെ ഒരു പോക്ക്. അത് നമ്മൾ എല്ലാ ദിവസവും 9 മണിക്ക് ചർച്ച കാണുന്ന ഒരു മനുഷ്യന് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാമ്പിന്റെ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടും പാമ്പ് എവിടൊക്കെ കാണപ്പെടും, വാവ സുരേഷിന്റെ പണി എന്താണ്, ഇത് ഇങ്ങനെയൊക്കെ തരത്തിലേക്ക് ചുരുക്കിയാണ് ഒരു വലിയ വിഷയത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഡൗറി ആണ്. അപ്പൊ ഉത്തരയുടെ മരണത്തിന് ശേഷം ഈ കേരള സോഷ്യൽ വെൽഫെയർ ആൻഡ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഒരു പോസ്റ്റർ ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഡൗറി കൊടുത്തിട്ടില്ല എങ്കിൽ ഉത്തരം മരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തിനെ കണക്കാക്കേണ്ടത്? അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ ഒരു ഹോളിസ്റ്റിക്കലി നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് പറയാണ്, നമ്മുടെ കണ്ണിന്റെ മുന്നിലുള്ള വളരെ ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇത്രയും ഡിസ്കഷൻ ഇടയ്ക്ക് നമ്മുടെ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിൽ നടക്കുന്ന ഡിസ്കഷനിൽ എപ്പോഴെങ്കിലും ഇപ്പം കല്യാണത്തെ കുറിച്ച് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ആദ്യത്തെ അണലിയുടെ കടി കൊണ്ടതിന് ശേഷവും ആ ഒരു മാരേജ് എന്ന് പറഞ്ഞ സംഗതിയുടെ ഉള്ളിൽ നിലനിർത്തുക എന്നുള്ളതാണ് അവര് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംഗതി. ഐ മീൻ അങ്ങനെ നിലനിന്ന് പോകാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഷയത്തിനെ, ഐ മീൻ ഫാമിലി എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിനെ, അല്ലെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രോബ്ലമറ്റൈസ് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇത്തരം വ്യവഹാരങ്ങളെ പ്രശ്നവൽക്കരിക്കാതെ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ ആ കുട്ടിയോട് ജസ്റ്റിസ് കാണിക്കേണ്ടത്? അപ്പൊ അത്തരത്തിലുള്ള അതിൽ ഒരുപാട് ഡിസബിലിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മാരേജിന്റെ വിഷയങ്ങൾ ഉണ്ടാവും. ഈ ഡൗറി കൊടുത്താലും ഇല്ലെങ്കിലും അവിടെ നിലനിൽക്കുന്ന ചില പവർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യാൻ ഏതെങ്കിലും സമയത്ത് തയ്യാറാണോ എന്നുള്ളതാണ്. നേരത്തെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കണേയില്ല. അപ്പം പല സമയത്തും പല ഇപ്പൊ റിസർച്ചൊക്കെ ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ നമ്മളെ പല കാര്യത്തിനും വിളിക്കാറുണ്ട്. അപ്പൊ കല്യാണമായി ബന്ധപ്പെട്ട, മാരേജുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു കുട്ടി എന്നോട് സംസാരിച്ചപ്പം അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒന്നും അറിയാണ്ട് നമുക്ക് അത്ര ഒരു മേഖലയെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ മാരേജിന്റെ ഒരു മാരേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ്, മാരേജിന്റെ ഉള്ളിൽ നടക്കുന്ന പവർ സ്ട്രക്ചർ എന്താണ്, അപ്പം അല്ലെങ്കിൽ അത്തരം സംഗതികളെ നമ്മൾ വളരെയധികം റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് ഡൗറിയെ കുറിച്ച് മാത്രം പഠിക്കാം. പക്ഷെ അതേസമയം ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പവർ സ്ട്രക്ചറുകളെ ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യാതെ
ആണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു ലാർജർ ഫ്രെയിം എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന്റെ സെറ്റിൽ നിന്ന് തന്നെ അതിലാണ്. അല്ലെങ്കിൽ ഉത്തരയുടെ മരണത്തിന്റെ പോലത്തെ ഒരു സംഗതിയിൽ, അല്ലെങ്കിൽ ഒരു അമ്മമാർ കുട്ടികളെ കൊല്ലുന്ന ഒരു കോണ്ടെക്സ്റ്റ്, അത് വളരെ ഭീകരമായിട്ട് സ്ത്രീകൾക്കെതിരെ എന്താ പറയാ ഒരു ജനവികാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച്, അതായത് ഇവർക്ക് ഉണ്ടാവുന്ന, അവർക്ക് ചോയ്സ് ഉണ്ടോ, അതായത് ഇവർക്ക് പ്രസവിക്കണം എന്ന് ഇവർ ആഗ്രഹിച്ച സമയത്താണോ ഇവർ പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ കല്യാണം കഴിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചു കൊണ്ടാണോ, ഇവരുടെ ചോയ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇത്തരം പ്രശ്നം, അങ്ങനത്തെ ഒരു യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ ചോദിക്കാണ്ട് അതിന് വേറെ ചില വളരെ എളുപ്പത്തിൽ ചില ഷോർട്ട് കട്ടിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഈ ഷോർട്ട് കട്ടിലൂടെ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്രോച്ചുകളും അത്തരത്തിൽ തന്നെയാണ് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ കൗൺസിലിംഗിന് വരുന്ന സമയത്ത് ഞാൻ സ്വയം കേട്ടിട്ടുണ്ട്, അത് കുറച്ച് ചായ ഉണ്ടാക്കി കൊടുത്താലൊക്കെ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ തന്നെയാണ് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം സ്ട്രക്ചറൽ ഇനീക്വാലിറ്റിയെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ പണിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബാക്കിയുള്ള അക്കാഡമിക്സ് ഒന്നും ചെയ്യുന്നത് അതല്ല, ജെൻഡർ സ്റ്റഡീസ് ചെയ്യുന്ന അതല്ല, സോഷ്യോളജി ചെയ്യുന്ന അതല്ല, പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്ന അതല്ല. അപ്പൊ നമ്മുടെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇത്തരം ഇനീക്വാലിറ്റീസിനെ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് വളരെ പെരിഫറലായിട്ട് ഇന്റർവ്യൂ ചെയ്യേണ്ട എന്തോ ഒരു സംഗതിയാണ് എന്നുള്ളൊരു തോന്നല് നമുക്കൊക്കെ ഉണ്ട്. അതായത് മാരേജിനെ കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല, അതെന്തോ വളരെ വളരെ എന്താ പറയാ ദൈവികമായിട്ടുള്ള എന്തോ ഒരു സംഗതിയാണ്. അപ്പൊ അതിൽ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ കുടുംബം കലങ്ങും. അപ്പം അത്തരത്തിൽ വളരെ കൊണ്ടു നടക്കേണ്ട ഒരു സ്ട്രക്ചറുകളുടെ ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ലാർജ്ലി. അല്ല, അത് അതുമായിട്ട് പറയുമ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൊഫഷൻ സോഷ്യൽ വർക്കിന്റെ ഒരു അവിടെയൊക്കെയാണ് ഈ സോഷ്യൽ വർക്കിന്റെ ഒരു ഹിസ്റ്ററി, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെ ഒരു രീതി, അതിനപ്പുറത്തേക്ക് അതിനെ ചിന്തിക്കാനോ കാണാനോ ഒന്നും നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുന്നിൽ ഒരു ഒരു പ്രശ്നമുണ്ട്, വി നീഡ് എ പ്രോബ്ലം ഓൾവേസ്. അതും കൂടെ പറയാണ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചോയ്സ് എന്ന് പറഞ്ഞതിനെ ചേർത്തും രണ്ട് പ്രോബ്ലം എന്ന് പറയുന്നതിനെ കുറിച്ചും. മെനിങ്ങാന്ന് ദിവ്യ സംസാരിച്ച സമയത്ത് ഇതുപോലെ പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ റിസർച്ചിലും സോഷ്യോളജിയിലും ഒക്കെ പ്രോബ്ലമറ്റൈസിങ് എന്ന് പറയുന്ന ഒരു ഒരു ഏർപ്പാടുണ്ട്. അതായത് അതിനെ എങ്ങനെ പ്രശ്നവൽക്കരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഈ സോഷ്യൽ വർക്കിൽ വരുമ്പത്തേനും അത് എത്രമാത്രം പ്രോബ്ലമറ്റൈസിങ്ങിനെ നമ്മൾ റിയൽ സെൻസിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതും, അതിനെ നമ്മൾ ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയമുണ്ട്. അതായത് പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനെ നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ ഉത്തരയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദിവ്യ പറഞ്ഞതുപോലെ അതിന്റെ ന്യൂആൻസസിനെ, അതിന്റെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിനെ നമ്മൾക്ക് ഫാമിലിയെ ചോദ്യം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എങ്ങനെ കാണുന്നു ആസ് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ആസ് സംബഡി ഹൂ ഇസ് ജെൻഡർ സെൻസിറ്റീവ്. അപ്പം അതിനെ ഒന്നും നമ്മൾ വളരെ കാര്യമായിട്ട് ചോദ്യം ചെയ്യാതെ നമുക്ക് വേണ്ടത് പ്രശ്നങ്ങളാണ്. അതായത് ഇവിടെ ഉത്തരം വരിക്കുമ്പോഴാണ് അത് നമ്മുടെ പ്രശ്നമായി മാറുന്നത്, അല്ലെങ്കിൽ ഉത്തരയ്ക്ക് പാമ്പ് കടി കൊള്ളുമ്പോൾ അത് നമ്മുടെ പ്രശ്നമായി മാറുന്നു, അടി കിട്ടുമ്പോൾ പ്രശ്നമായി മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയലൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോഴും ഒരു ഒരു പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. മറിച്ച് ഇതിൽ ഈ എവ്രിഡേനെസ്സിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, അത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അത് ലാർജ്ലി വരുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ സോഷ്യൽ വർക്ക് നിലകൊള്ളുന്ന ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന ഒരു ഒരു ഘടകത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. അതായത് വളരെയധികം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിൽ അധിഷ്ഠിതമാണ്. അതിപ്പോ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും ശരി എന്താണെങ്കിലും നമ്മൾ അവിടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എടുക്കുവാണെന്ന് വെച്ചോളൂ, നമ്മൾ പോയിട്ട് അവിടെ ആൺ പെൺ വ്യത്യാസം, അയാള് ക്യൂർ ആണോ ട്രാൻസ് ആണോ, അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി നമുക്ക് വിഷയമല്ല. നമ്മളൊരു റോസൻബർഗിന്റെ സ്കെയിലുമായിട്ട് പോകുന്നു, 1 to 10 അടയാളപ്പെടുത്തി എടുക്കുന്നു നമ്മൾ, എന്നിട്ട് ഔട്ട് ഓഫ് 40 നമ്മൾ ഇത്ര സ്കോർ എന്ന് പറയുന്നു, അയാളുടെ ഇത് ഇത്രയാന്ന് പറയുന്നു, എന്നിട്ട് അതിന്റെ റീസൺസ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഇത്തരത്തിലുള്ള പവർ സ്ട്രക്ചേഴ്സ് ഒന്നും വരുന്നില്ല, വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് അത്. അപ്പം അത് നമ്മൾ മാറ്റാതെ, അതായത് ഇത് ഈ ജെൻഡറിൽ മാത്രം വരുന്നില്ല, അതൊരു ലാർജ്ലി
സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷന്റെ ഒരു ഒരു പ്രശ്നമായിട്ടാണ്. അതായത് അതിന്റെ ഒരു ഫിലോസഫി തന്നെ അങ്ങനെയാണ്. ഇപ്പം പ്രോബ്ലം സെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നു, ഇക്കോസിസ്റ്റം മോഡൽ എന്ന് പറയുന്നു. അപ്പൊ അവിടെയൊക്കെ ഓക്കെ, ദേർ ഇസ് എ പ്രോബ്ലം ആൻഡ് യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്, നോട്ട് ദ സ്ട്രക്ചർ. നിങ്ങൾ പേഴ്സണലി അതിനെ ഡീൽ ചെയ്യണം. ആൻഡ് ഇഫ് യു ആർ നോട്ട് കേപ്പബിൾ, നിങ്ങൾ എന്താണ് അതിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഫെമിനിസം പറയും പോലെയാണ്, സ്ട്രക്ചർ ഇല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ തലയിലാവുന്ന ഒരു രീതി. അതുകൊണ്ടാണ് നമ്മൾ ഫാമിലിയെ ചോദ്യം ചെയ്യാതെ ആ കുട്ടി മരിക്കുന്നവരെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനെ ചോദ്യം ചെയ്യാതെ വ്യക്തിയിലോട്ട് പോകുന്നത്. അത് ഇതിനൊരു പാറ്റേൺ ഉണ്ട് എന്നും ഇത് ഇതൊരു ജെൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും ഇത് ഒരു അധികാര ഘടനയാണെന്നും നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇത് പറഞ്ഞതിനോട് ജസ്റ്റ് ആഡ് ചെയ്യാണ്. പിന്നെ നേരത്തെ ഞാൻ കുറച്ച് പറയാൻ ശ്രമിച്ചു ചോയ്സ് എന്ന് പറയുന്ന ഒരു വിഷയം, അത് ഭയങ്കര പ്രധാനമാണ് എന്നുള്ളതാണ്. അതായത് അത് പലപ്പോഴും കൺസിഡർ ചെയ്യാറില്ല. നിങ്ങളുടെ ചോയ്സ് ആണോ പർദ്ദ ധരിക്കുന്നത്, നിങ്ങളുടെ ചോയ്സ് ആണോ കുങ്കുമം ഇടുന്നത്, നിങ്ങളുടെ ചോയ്സ് ആണോ വീട്ടിലിരിക്കുന്നത്, അല്ലാതെ ഇതൊന്നും പ്രശ്നമാണോ എന്നുള്ളതല്ല. പക്ഷെ ഈ ചോയ്സ് എങ്ങനെയാണ് ഷേപ്ഡ് ആവുന്നത്, ഏജൻസി ക്വസ്റ്റ്യൻ ആണ് അത്, കുറച്ച് വീണ്ടും ഒരു വേറൊരു മേഖലയാണ്. എങ്ങനെയാണ് അത് ഷേപ്പ് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഒരു ഓണർഷിപ്പ് ആർക്കാണ് എന്നൊക്കെയുള്ള ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു സാഹചര്യം വരുന്നു, എന്നാൽ നമ്മൾക്ക് പോയിട്ട് ഒന്നും മനസ്സിലാക്കാതെ അതിലെങ്കിൽ ഇടപെട്ട് കളയാം എന്ന് പറയുന്ന ഒരു ഒരു രീതി എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ മനസ്സിലാക്കി അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാലേ നിൽക്കാൻ പറ്റും. അതിനോട് കൺഫൈൻ ചെയ്തല്ല നമ്മൾ പലപ്പോഴും ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ അതിലൊന്നും തൊടാറില്ല, കാര്യം ഈ പ്രൊഫഷൻ തന്നെ പലതരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. അതിൽ തന്നെ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ട്, അതും ഈ പറയുന്ന സൊസൈറ്റൽ പവർ സ്ട്രക്ചറിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ഒന്നുമല്ല. അതിന്റെ ഒരു ഒരു ഹിസ്റ്ററി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഒരു ചാരിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് അങ്ങനെ ഒരു ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരു സംഗതി നമ്മൾ കൾച്ചറലി പോലും എത്രത്തോളം അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അപ്പൊ അത് നിരന്തരം ഇത്തരത്തിലുള്ള ഒരു ഒരു ഡിസ്കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ തിയറി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജോലിയല്ലാതെ, തിയറി നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നു, തിയറി വിൽ നെവർ ബി പ്രാക്ടിക്കൽ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും എന്ന് പറയുന്ന ഒരു വിമുഖത വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളെ ഒന്നും വളരെ കാര്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു വിശാലമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിൽ മൾട്ടിപ്ലിസിറ്റിയും ആ ഡിഫറൻറ്റ് സോഷ്യൽ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഒക്കെ കാണണം എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ദിവ്യ പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കാനുള്ളത് കരിക്കുലത്തിൽ തന്നെ പെർസ്പെക്ടീവ്, അതായത് സോഷ്യൽ വർക്കേഴ്സിന്റെ പെർസ്പെക്ടീവിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും സംഗതി. അതിനോടുകൂടി തന്നെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷന്റെ ഡെഫിനിഷനിലും നമ്മൾ അതിനെ കാണുന്ന അപ്രോച്ചിലും തന്നെ കുറെ കൂടി അഴിച്ചുപണികൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതികൾ അതിൽ വരുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രോബ്ലം സോൾവിങ് അപ്രോച്ചിൽ മാത്രമാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതൊരു ഒരു പ്രശ്നം തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ പെർസ്പെക്ടീവിൽ മാറ്റം വരുത്തണം എന്ന് പറയുമ്പം ഒഫ്കോഴ്സ് സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്ക് പഠിച്ചിട്ട് വരുന്നവരാണല്ലോ. അപ്പൊ പഠന സമയത്തുള്ള കരിക്കുലത്തിലൊക്കെ എത്രത്തോളം ഇതിനെ എന്താ ഇത്തരം ചർച്ചകളെയും തിയോറീനെയും അത് പറയാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു വിഷയം എപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഒരു നറേഷൻ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് അബൌട്ട് പ്രാക്ടീസ്, ഫീൽഡിലാണ്, ഫീൽഡിൽ ഇറങ്ങിയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫീൽഡിലെയാണ് നിങ്ങൾ അധിക സമയം ഉണ്ടാവേണ്ടത് എന്നുള്ള ധാരണകൾ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് തിയോറി ബേസ് ഇല്ലാണ്ട് ഫീൽഡ് പോയിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത്. നല്ല തിയോറിറ്റിക്കൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മൾ എവിടെ എന്ത് എവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും വി ക്യാൻ ഡു സംതിങ് എന്നുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കരിക്കുലൊക്കെ തന്നെ ഈ പറയുന്ന തിയോറീസിനെ എത്രത്തോളം എന്താ ഇൻക്ലൂസീവ് ആണ് എന്നുള്ളതും എനിക്ക് ഐ ഫീൽ ഡൗട്ട് അബൌട്ട് ഇത്. കാരണം അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മൾ ഫെമിനിസത്തിന്റെ അല്ലെങ്കിൽ ജെൻഡർ തിയോറീസ് പറയുമ്പോൾ
നമുക്ക് ഇത് നമുക്ക് സോഷ്യൽ വർക്കേഴ്സിന് വേണ്ടതിനേക്കാളും അധികമാണ് അല്ലെങ്കിൽ അതല്ല ഇമ്പോർട്ടൻസ് എന്നുള്ള രീതികളിലേക്ക് നമ്മൾ ആലോചിച്ച് പോകുന്നത് എന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ സോഷ്യൽ വർക്ക് തിയറി, ഈ പറയുന്ന ജെൻഡർ തിയറി ആണെങ്കിലും കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ആ തിയറി പറയുമ്പം ആ തിയറി വേറെയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് വേറെയുമായിട്ട് തന്നെ നിലനിൽക്കുന്നത് എന്നും തോന്നാറുണ്ട്. എനിവേ, സോ യാ, ഇവിടെ ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കമന്റ് സെക്ഷനിൽ കണ്ടായിരുന്നു. A working lady wants to come out of her patriarchal structure, but she will lose her child that she doesn't want to happen. She comes for counseling. How can we deal, handle it? She is considered as an empowering or superwoman in her family, but fed up or can't cope up with that state anymore. Appo idoru sherikkum enna oru case aanu, right? Ingane oru sahajaryam as a social worker ningalku varunu. How do you deal with it? Appo nerthe Noorjahan parnja pole ഇതില് തിയറി വേണോ, അല്ലെങ്കിൽ ഇതില് തിയറിയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തിയറി അപ്ലൈ ചെയ്തിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒരു തിയറി ഡയറക്റ്റ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. ആ നോളജ് നിങ്ങളുടെ ചില ഇന്റർപ്രിട്ടേഷൻസിന് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആസ് എ കൗൺസിലർ നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ ഡീൽ ചെയ്യാം, നിങ്ങളുടെ ഒരു അപ്രോച്ച് അനുസരിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾ കരുതുകയാണ് ഫാമിലി ഈസ് ഫൈൻ ആൻഡ് ഫാമിലി ആണ് ഏറ്റവും പ്രധാനം, അവിടെ ഇൻഡിവിജ്വലിന്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ വുഡ് ബി ഓക്കെ, കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ, അല്ലെങ്കിൽ അല്ലെ ആ രീതിയിൽ ഫാമിലിയെ കൊണ്ടുപോകാം, ബിക്കോസ് കൊച്ചും അവിടെയാണ്, ചൈൽഡ് ഇസ് ഓൾസോ in the family system, so why do you want to take trouble? Aksha ivada njan aanu nundengil I would avarodu samsarikka, avarodu decision edukka, avare kondu adine praaptamaakku allel adine support cheya avare edukkunna decision alle, adana njan manasilakkiyadathollam ende understanding. Appam ingane oru situation vannu kaniyale njan paranja pole bargaining with patriarchy nu parayna oru concept ne kurichu njan paranjirunnallo, adayid oru streeyude പല പല കപ്പാസിറ്റീസ് ഉണ്ട്, ഫോൾ ബാക്ക് ഓപ്ഷൻസ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാന് എന്നെ കല്യാണം കഴിച്ച ഒരു വീട്ടിലോട്ട് വിട്ടു, അപ്പം ഞാൻ അവിടെ പോയതിന് ശേഷം എന്റെ അവിടുത്തെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എനിക്ക് അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാന് അല്ലെങ്കിൽ എനിക്ക് വയലൻസ് നേരിടുന്നു, ഞാന് അവിടെ ഒപ്രസ്ഡ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഞാന് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് എന്റെ മറ്റു പല കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇറങ്ങി വരൂ എന്ന് പറയുമ്പം അതൊരു ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യമാണ്. മറിച്ച് ആ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റുമോ, എങ്ങനെ നിങ്ങൾക്ക് ആ ബെറ്റർ സാഹചര്യങ്ങളെ ബെറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വീണ് കഴിഞ്ഞാൽ പിടിക്കാവുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് മെക്കാനിസം നിങ്ങൾക്ക് ഉണ്ടോ, ഇതിനെയൊക്കെ അനുസരിച്ചിട്ടാണ് ഈ സ്ത്രീകൾ ഈ പേട്രിയാർക്കൽ സ്ട്രക്ചറിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ കേസിൽ വരുമ്പം ആ എന്താണ് എലമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് പ്രോപ്പർട്ടി, രണ്ട് ജോലി, സ്വന്തം കാലിൽ നിൽക്കാന്ന് നമ്മൾ പറയുന്ന കാര്യം, പിന്നെ വരുമാനം, പിന്നെ പേരന്റൽ സപ്പോർട്ട് ചിലപ്പം, പിന്നെ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ, പുറത്തിറങ്ങി വന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ല, നമ്മുടെ ഒരു ഒരു സർക്കിൾ, പിന്നെ നമ്മുടെ ഒരു കൾച്ചറൽ, ഇതെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അല്ലാതെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഓക്കെ അവിടെ പ്രശ്നമുണ്ട് ഇറങ്ങിപ്പോര് എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകൾക്ക് ആയിട്ടില്ല. മറിച്ച് ഈ കണ്ടീഷൻസിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് നിരന്തരം. ഇതിനെ ബെറ്റർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സഹിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആർക്കും ഇങ്ങനെ സബ്ജുഗേറ്റഡ് ആയിട്ട് എനിക്ക് ജീവിക്കേണ്ടി വരാത്ത ഒരു അവസ്ഥ എത്തുന്നതുള്ളു. അപ്പൊ ഈ ഒരു കേസിൽ ആ ഫ്രെയിംവർക്കിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കാണാം. അതായത് അവരുടെ ഒരു ഒരു അനാലിസിസ് നടത്തുകയാണ് എന്തൊക്കെ ഫാക്ടേഴ്സ് അവർക്ക് ഉണ്ട്, അവർക്ക് അവര് പുറത്ത് വന്നു കഴിഞ്ഞാല് ഒരു ഒരു അനാലിസിസ് പോസിബിൾ ആണ് അവിടെ. എന്നിട്ട് അൾട്ടിമേറ്റ്ലി അവര് പറയുന്നത് ഷീ ഈസ് ഫെഡ് അപ്പ് ആൻഡ് കാണ്ട് കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് സിറ്റുവേഷൻ എനിമോർ എന്ന് പറയുമ്പോൾ ദ മെസ്സേജ് ഇസ് ക്ലിയർ, റൈറ്റ്? അപ്പം നമ്മള് ചെയ്യുന്നത് അവർക്ക് ഇത്തരം
എക്സ്ട്രാ ഫോൾ ബാക്ക് ഓപ്ഷൻസിനെ കുറിച്ച് കോൺഫിഡൻസ് കൊടുക്കുക, അവർക്ക് അതിനോട് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഹർ ഡിസിഷൻ ആൻഡ് ഷീ ഈസ് റെക്കഗ്നൈസിങ് ദ ഷീസ് ബീങ് സബ്ജുഗേറ്റഡ് അല്ലെ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒരു സിസ്റ്റത്തിനെ ഏതെങ്കിലും തരത്തിൽ അഡ്രസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളും മൾട്ടിപ്പിൾ ലെവലിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാല് ഈ ബിഫോർ ആഡിങ് ടു ദാറ്റ്, ഈസ് ദർ എനി ഡൗട്ട്സ് ആൻഡ് അതർ ഡിസ്കഷൻ വിച്ച് വി ഷുഡ് ക്യാരി ഓൺ എന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് അനദർ സെഷൻ, അതർവൈസ് വി ക്യാൻ കൺക്ലൂഡ് റൈറ്റ്. Is there any? പിന്നെ മെറ്റീരിയൽസ് ഞാൻ അയച്ചേക്കാം, ഞാൻ നൂർജഹാന് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഷഹാബിന് സെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഐ വിൽ ടേക്ക് ദിസ് ടൈം, ദിസ് ലെസ് ദാൻ 1 മിനിറ്റ് ടൈം ടു താങ്ക് യു ദിവ്യ ഫോർ ടേക്കിംഗ് അപ് ദിസ് കോൾ ആൻഡ് ഇൻവിറ്റേഷൻ ആൻഡ് സ്പെൻഡ് സം ടൈം.